നന്ദിയോട് സ്തോത്രിക്കുന്നു. കർത്താവിന്റെ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ വേദപാഠങ്ങളുടെ മൂന്നാം നാളെ കർത്താവ് നമുക്ക് ആശീർവദിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ വേദപഠനത്തിന്റെ മൂന്നാം ദിവസത്തെ കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു. അതക്കാഹ നാം എല്ലാവരും ഒരു മുറി കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി ആണ്ടവരെ നന്ദിയോട് സ്തുതിപ്പോമാ. അതിനായി നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. தேவனுடைய சமூகத்திலே நாம் வருவது நமக்கு கிடைத்திருக்கிற ஒரு பெரிய பாக்கியம் என்பதை நாம் கர்த்தர் சமூகத்துக்கு வரும்போதெல்லாம் நினைக்க வேண்டும். நாம் தெய்வத்தின் சன்னிதியில் வருவா நமக்கு அவசரம் லபிக்கிறது ஒரு வலிய பாக்கியம் என்று தெய்வ சன்னிதானத்தில் வரும்போதெல்லாம் நாம் ஓர்த்து கொள்ளணும். தேவனுடைய சமூகம் நம்முடைய வாழ்க்கையிலே இயற்கைக்கு அப்பாற்பட்ட காரியங்களை செய்யும். தெய்வ சன்னிதி நம்முடைய ஜீவிதத்தில் பிரகிருதி ஆதீதமாய காரியங்களை நிறைவேற்றி தரும். மனக்லேசம் உள்ள அன்னாள் தேவ ஆலயத்துக்கு சென்றால் മനക്ലേശമുള്ളതായ ഹന്ന ആലയത്തിലേക്ക് ചെന്നു. ദൈവസമൂഹമാണത് പട്ടമരമാക്കി അവളെ പച്ചമരമാക്കി മാറ്റിയത്. ദൈവസന്നിധി ഒരു ഉണങ്ങിയ വൃക്ഷമായ അവളെ ഒരു ഹരിത വൃക്ഷമാക്കി തീർത്തു. അതുപോലെ പേർ മാത്രം എഴുതപ്പെട്ട ഉയിരില്ലാതെ 12 കോൽകൾ ദൈവസമൂഹത്തിലെ വയ്ക്കപ്പെട്ടത്. വെറും പേര് മാത്രം എഴുതിയ ജീവനില്ലാത്ത 12 വടികൾ ദൈവസന്നിധിയിൽ വയ്ക്കപ്പെട്ടു. ഒരു രാത്രിയിലെ അതിൽ ഒരു കോൽ തുളിത്ത് പൂത്ത് കായ്ച്ചത്. എന്നാൽ ഒരു രാത്രി കൊണ്ട് അതിൽ ഒരു കോല് മാത്രം തളിർത്ത് പൂത്തു കായ്ച്ചു. ഇന്ത്യക്ക് ദേവസമൂഹത്തിലെ വന്നിരിക്കുന്നതാണ് നമ്മെ കത്തർ അവിധമാക ഉയർപ്പിക്ക മുടിയും എന്ന് വിശ്വാസിക്കും. ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന നമ്മെ അവിധമായി ഉയർപ്പിക്കുവാൻ കർത്താവിന് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മിഥുനം എന്നും അടയാളമുള്ള കപ്പലിലെ 276 പേർ പ്രയാണം പണിനാർകൾ അശ്വനി ചിഹ്നമുള്ളതായ കപ്പലിൽ 276 പേർ യാത്ര ചെയ്തു. എന്നാൽ അന്ന് 276 പേരിലെ ഒരേ ഒരുവർ മാത്രം താൻ ദൈവസത്തം കേട്ടാൽ. എന്നാൽ ആ 276 വ്യക്തികളിൽ ഒരുവൻ മാത്രം ദൈവശബ്ദം കേട്ടു. പൗലേ ഭയപ്പെടാതെ എങ്കിലെ സത്യം. പൗലോസേ നീ ഭയപ്പെടേണ്ട. ഇന്നേക്ക് നാം കത്തർ സമൂഹത്തിൽ വന്നിരിക്കുന്നോം. നാം ഒവ്വൊരുവരും അവരുടെ സത്യം കേൾക്ക വേണ്ടോ? ഇന്ന് നാം കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. നാം ഓരോരുത്തരും അവന്റെ ശബ്ദം കേൾക്കണം. കത്തരുടെ സമൂഹത്തിൽ എല്ലാവരും വാഞ്ചിയോട് കത്തരെ സ്തോത്രി പോമാ. എല്ലാവരും വാഞ്ചിയോട് ദൈവത്തിന് இந்த நாட்களிலே நாம் எஸ்தரின் புத்தகத்தில் உள்ள 7 விருந்துகளை பற்றி படித்து வருகிறோம். ஈ திவசங்களில் எஸ்தரின் புத்தகத்தில் உள்ள 7 விருந்துகளை குறித்து நாம் படித்து வருகிறோம். எஸ்தரின் புத்தகம் இந்த 7 விருந்துகளை ஆதாரமாக்கி எழுதப்பட்டிருக்கிறது. எஸ்தரின் புத்தகம் ஈ 7 விருந்துகளை ஆஸ்பதமாக்கி ரகிதமாயிட்டுள்ளதாகும். முதல் விருந்து அகாஸ்வேரு தன்னுடைய பிரபுக்களுக்கும் தன் ஊழியக்காரர்களுக்கும் செய்த விருந்து. ஒன்னாமத்தை விருந்து அகாஸ்வேரோஸ் ராஜாவ் தன்னுடைய பிரபுக்கன்மார்க்கும் தன்னுடைய பிருத்தியன்மார்க்கும் வேண்டி நடத்தியதாய விருந்தாகும். இரண்டாவது விருந்து ராஜா சிங்காரத்தோட்டத்திலே 7 நாட்கள் நடத்தின விருந்து. இரண்டாவது விருந்து உத்யான பிராகாரத்தில் வச்சு ராஜாவ் 7 திவசத்தேக்கு நடத்திய விருந்து. மூன்றாவது விருந்து வஸ்தி செய்த விருந்து. மூணாவத்தேதோ வஸ்தி நடத்தியதாய விருந்து. நான்காவது விருந்து ராஜா எஸ்தருக்காக செய்த விருந்து. நாலாமத்தை விருந்து ராஜாவ் எஸ்தரின் வேண்டி கழிச்சதாய விருந்து. ஐந்தாவது எஸ்தர் செய்த விருந்து. அஞ்சாவதாய் எஸ்தர் நடத்திய விருந்து. ஆறாவதும் எஸ்தர் செய்த രണ്ടാം விருந்து. ஆறாமத்தேதும் எஸ்தர் நடத்திய இரண்டாவத்தே விருந்து. ஏழாவது சகல யூதர்களும் செய்த விருந்து பூரீம் என்கிற பண்டிகை. ஏழாமத்தேது சகல யூதன்மாரும் சேர்ந்து അവർ കഴിച്ചതായ വിരുന്ന് അഥവാ പൂരീം എന്നതായ ഉത്സവം. ഇന്ന് വിരുന്നുകൾ അനേകം ആഴമാണ സത്യങ്ങളെ തന്നകത്തെ കൊണ്ടവുകളായിരിക്കുന്നു. ഈ 7 വിരുന്നുകളും ആഴമേറിയ സത്യങ്ങളെ തന്നിൽ തന്നെ ഉൾക്കൊണ്ടവയാകുന്നു. കർത്താവേ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നാം കടന്ന നാൾക്കിലെ ഇതിൽ ഒരു ചില വിരുന്നുകളെ പറ്റി നാം പഠിച്ചു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൽ ഒരു ചില വിരുന്നുകളെ കുറിച്ച് പഠിക്കുകയുണ്ടായി. 3 വിരുന്നുകൾ വരയ്ക്കും നാം നേരത്തെ വരെ പഠിച്ചു. ഇന്നലെ വരെയും നാം 3 വിരുന്നുകളെ കുറിച്ച് പഠിച്ചു. இன்றைக்கு நான்காவதாக ராஜா எஸ்தருக்காக செய்த விருந்தை பற்றி படிக்க
പോകുന്നു. ഇന്ന് നാലാമത്തെ വിരുന്നായ രാജാവ് എസ്തേറിന് വേണ്ടി കഴിച്ച വിരുന്നിനെ കുറിച്ച് പഠിക്കുവാൻ പോകുന്നു. കർത്താവേ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. രാജ എസ്തർക്കാക ഒരു വിരുന്നെ ചെയ്ത രാജാവ് എസ്തറിന് വേണ്ടി ഒരു വിരുന്ന് നടത്തി. എസ്തർ എപ്പടി ഇന്ന് പട്ടത്ത് റാണിയാക വന്നാൽ എന്നതിനെ പറ്റി നേറ്റ് നാം ചുരുക്കമാക പഠിത്തോ. എസ്തർ പ്രകാരം ഈ രാജ്ഞി പദവിയിലേക്ക് വന്നു എന്നുള്ളതിനെ കുറിച്ച് നാം ഇന്നലെ ചുരുക്കമായി കണ്ടു. കീഴ്പടിയാമയിനാലേ വസ്തി തൻ സ്ഥാനത്തെ ഇളന്നുപോലു. അനുസരണ കേടിനാൽ വസ്തി തന്റെ പദവിയെ നഷ്ടമാക്കിയപ്പോൾ അന്ത സ്ഥാനത്തക്കാക ഉത്തമമിയാകിയ ഒരു കന്നിപ്പെൺ അവൾ എസ്തർ അവൾ തെരഞ്ഞു കൊള്ളപ്പെട്ടാൽ ആ സ്ഥാനത്തേക്ക് ഉത്തമിയായ ഒരു കന്യക അഥവാ എസ്തർ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് എസ്തർ എന്ന പേർക്ക് അർത്ഥം നക്ഷത്രം. എസ്തർ എന്ന പേരിന് നക്ഷത്രം എന്നത്രേ അർത്ഥം. ഇവൾ ഒരു അനാഥ എന്ന് ഞാൻ നേതൃത്വങ്ങൾക്ക് ചൊന്നേ. ഇവൾ ഒരു അനാഥയായിരുന്നു എന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. ഇന്ന് ഉലകത്തിലെ തകപ്പൻ തായ് ഇല്ലാതെ ഒരു അനാഥയായി അവൾ ഇരുന്നാൽ ഈ ലോകത്തിൽ അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥയായി അവൾ ഇരിക്കപ്പെട്ടു. ഇപ്പോഴത് നാം എല്ലാവരും ഒരു വേളയിൽ തകപ്പൻ തായ് ഉടയവരളാക ഇരിക്കലാം. ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് അപ്പനും അമ്മയും ഉണ്ടായിരിക്കാം. ആനാൽ ആവിക്രിയപടി ആണ്ടവർ നമ്മെ തെരിഞ്ഞു കൊള്ളുമ്പടിയാക്ക ഇന്ന ഉലകത്തിൽ മാംസത്തിൻപടി എനിക്ക് യാറുമേ ഇല്ല. നീർതാണ് ഇവിടെ സ്വന്തം എന്ത് ആവിക്രിയ ഒരു അനുഭവം ഉടയവരളായി ഇരിക്ക വേണ്ടും. എന്നാൽ ആത്മീയമായി കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കണമെങ്കിൽ കർത്താവെ ഈ ലോകത്തിൽ എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് ആത്മീയ നിലവാരത്തിലേക്ക് നാം വന്നെത്തേണം. നാം പാട്ടിലെല്ലാം പാടുക എന്നെ യേശുവെ ആശ്രയിപ്പാൻ നീ അല്ലാതെ വേറെ ആരുമല്ല എന്ന് പാട്ടെല്ലാം പാടുകയോ. ഞാൻ പാട്ട് പാടുന്നുണ്ടല്ലോ യേശുവെ ആശ്രയിപ്പാൻ നീ അല്ലാതെ ആരുമില്ല എന്ന്. അത് ഉണ്മയാകവേ ഇന്ന് ഉലകത്തിൽ നമുക്ക് മാംസമാനവർ സ്വന്തക്കാരിൽ ഇരുന്നാലും ഇല്ലാത്തവരിൽ പോലെ ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് തേവേ. വാസ്തവമായി തന്നെ ചടപ്രകാരം നമുക്ക് ജാർച്ചക്കാർ സ്വന്തക്കാരുണ്ടെങ്കിലും അവരാരും ഇല്ലാത്തൊരു അനുഭവത്തിൽ തന്നെ നാം ജീവിക്കണം. രണ്ടാമതിന്റെ എസ്തർ ദത്തെടുക്കപ്പെട്ടവൾ എന്ന് ചൊന്നേ. രണ്ടാമതായി ഈ എസ്തർ ദത്തെടുക്കപ്പെട്ടവൾ എന്ന് ഞാൻ പറഞ്ഞു. മൊർദ്ദെഖായി ഇവളെ ദത്തെടുത്ത് വളർത്താൻ ദൈവത്തിന് സ്തോത്രം. മൊർദ്ദെഖായി പരിശുദ്ധാവിൻ അഭിഷേകത്തിന് നിഴൽ. മൊർദ്ദെഖായി പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ നിഴൽ. പരിശുദ്ധാവിൻ അഭിഷേകം പുത്ര സ്വീകാരത്തിൻ ആവി എന്ന് അഴൈക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാഭിഷേകം പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് വിളിക്കപ്പെടുന്നു. കർത്താവേ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അന്റെ പുത്ര സ്വീകാരത്തിൻ ആവി യാർ യാർ പെട്ടിരിക്കുന്നാരോ അവരെല്ലാവരും സ്വീകാര പുത്രർക്ക്. ആരെല്ലാം ഈ പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നുവോ അവരെല്ലാവരും തന്നെ ദൈവത്തിന്റെ പുത്രന്മാർ സ്വീകാര പുത്രന്മാരാകുന്നു. കർത്താവേ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നാം സ്വീകാര പുത്രരാകരിക്കുന്നു. നാം ദൈവത്തിന്റെ പുത്രത്വം പ്രാപിച്ചവരായിരിക്കുന്നു. അടുത്തതാക ഇന്ന് എസ്തർ ഒരു കന്യകയാക ഇരുന്നാൽ അടുത്തതായി ഈ എസ്തർ ഒരു കന്യകയായിരുന്നു. രാജാത്തി ആക്കിയ അന്ത സ്ഥാനം കിടക്ക വേണ്ടിയ ആൾക്കൾ ഒവ്വൊരുവരും ശരീരത്തിലും മനതിലും കന്യകത്വത്തെ കാത്തുകൊള്ള വേണ്ടും. രാജ്ഞ പദവി ലഭിക്കേണ്ട ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിലും മനസ്സിലും കന്യാത്വം കാത്തുകൊള്ളേണം. കർത്താവേ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മനതും കൂടെ കരയ്പ്പെടാതെ ഒരു ജീവിതം ചെയ്യ കർത്താവിന്റെ നാൾക്കിയിൽ ഉദവി ചെയ്യുകരാ. മനസ്സിൽ പോലും കരകളേശാത്ത ഒരു ജീവിതം ചെയ്യുവാൻ ഈ നാളിൽ കർത്താവ് സഹായിക്കുന്നു. അപ്പിടിപ്പെട്ട വിശ്വാസമുടിയവർ അപ്പിടിപ്പെട്ട ഒരു ജീവിതം ചെയ്യ മുടിയും കർത്താവിന്റെ കൃപയാൽ മുടിയുമെന്ന് വിശ്വാസിക്കുന്നവരുടെ ഒരു അല്ലെ സ്വലോമ. അങ്ങനെയുള്ള ജീവിതം ചെയ്യുവാൻ കർത്താവിന്റെ കൃപയാൽ സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്നവർ എല്ലാവരും ചേർന്ന്. അടുത്തതാക ഇന്ന് എസ്തർ ഹേഗായി എന്നവനിടത്തിൽ ഒപ്പടയ്ക്കപ്പെട്ടാൽ അടുത്തതായി ഈ എസ്തർ ഹേഗായി എന്ന വ്യക്തിയുടെ വക്കൽ ഏൽപ്പിക്കപ്പെട്ടു. അവൻ ഒരു അണ്ണകൻ, അവൻ ഒരു ഷണ്ണൻ. ഇന്ന് ഹേഗായി അപ്പോസ്തലർക്ക് അടയാളമാർക്കാണ്. ഈ ഹേഗായി അപ്പോസ്തലന്മാർക്ക് അടയാളമായിരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധനാമത്തിന് സ്തോത്രം. കർത്താവിന്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം. അവൻ ഇവളെ ആയത്തമാക്കുന്നവൻ, അവൻ ഇവളെ ഒരുക്കുന്നവൻ. ഒരു വരുടെ ആയത്തം അവർക്ക് ഉൾക്കാണപ്പെട വേണ്ടും. അവർക്ക് ഒരു വർഷത്തെ ഒരുക്കം വേണം. ആറു മാസം വെള്ളൈക്കൂളത്തിനാലും ആറു മാസം സുഗന്ധവർഗത്തിനാലും അവർ ശുദ്ധീകരിക്കപ്പെട്ടാൽ ആറു മാസം മൂർദ്ദയിലും കൊണ്ടും ആറു മാസം സുഗന്ധവർഗം കൊണ്ടുമുള്ള ശുദ്ധീകരണം വേണം. വെള്ളൈക്കോളത്തിനാലും സുഗന്ധവർഗത്തിനാലും ഉണ്ടാകുന്ന ശുദ്ധീകരിപ്പ് എന്നത് നമ്മുടെ വാഴ്ക്കയുടെ രണ്ട് പകുതിയിലുള്ള ശുദ്ധീകരിപ്പെ കാണിക്കണം. മൂർദ്ദയിലും കൊണ്ടുള്ള ശുദ്ധീകരണം എന്നതും സുഗന്ധവർഗം കൊണ്ടുള്ള ശുദ്ധീകരണം എന്നതും നമ്മുടെ ജീവിതത്തിലെ രണ്ട് ഘട്ടങ്ങളിലായുള്ള ശുദ്ധീകരണത്തെ കാണിക്കുന്നു. ാരുടെ പകുതിയിൽ വരുമ്പോൾ ശുശ്രൂഷയുടെ ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഒന്ന് അവരുടെ ജീവിതത്തിൻ പകുതി
ഇന്നൊണ്ട് ഊഴിയത്തിൻ പകുതി ഒന്നാമത് അവരുടെ ജീവിതം എന്ന ഘടകം അടുത്തതായി അവരുടെ ശുശ്രൂഷ എന്ന ഭാഗം വിശ്വാസികളെ പൊറുത്തവരയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവരുടെ വെളിയരംഗമാണ് ക്രിയകൾ ഇന്നൊണ്ട് അവരുടെ അന്തരംഗ സ്വഭാവങ്ങൾ ഒന്നാമതായി അവരുടെ ബാഹ്യ പ്രവൃത്തികൾ രണ്ടാമതായി അവരുടെ ആന്തരിക സ്വഭാവങ്ങൾ ഒരാൾ വെളിയെ ക്രിയ ചെയ്യുന്നവരി അല്ല അവരെ നാം ജഡ്ജ് പണ വേണ്ടിയത് ഒരാളുടെ ബാഹ്യമായ പ്രവൃത്തികൾ നോക്കിയല്ല നാം അവരെ വിധിക്കേണ്ടത് ആണാ എത്രയുടെ ശുദ്ധീകരിപ്പ് എന്ന് ചൊല്ലുമ്പോൾ വെളിപ്പടയാണ് ക്രിയകളിലും ഒരു ശുദ്ധീകരിപ്പു അല്ലെങ്കിൽ വെളിയരംഗമാണ് ജീവിതത്തിലും ഒരു ശുദ്ധീകരിപ്പു ഉള്ളാണ് സ്വഭാവത്തിലും ഒരു ശുദ്ധീകരിപ്പു എന്നാൽ എസ്തറിന് ലഭിച്ച ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ബാഹ്യ സ്വഭാവങ്ങളിലുള്ള ശുദ്ധീകരണം ആന്തരിക ജീവിതത്തിലും ഒരു ശുദ്ധീകരണം ഇപ്പടി ശുദ്ധീകരിക്കപ്പെട്ടവളാക അവൾ രാജസമൂഹത്തിൽ നിന്നാൾ ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടവളായി അവൾ രാജസന്നിധിയിൽ നിന്നു അവൾക്ക് രാജസമൂഹത്തിൽ കരുണ കിടത്തത് അവൾക്ക് രാജസന്നിധിയിൽ കൃപ ലഭിച്ചു ഭക്തിയുടെ സ്ഥാനത്തിൽ അവൾ പട്ടത്ത് റാണിയായി മാറിനാൾ അവൾ ഭക്തിയുടെ സ്ഥാനത്ത് പട്ടമഹിഷിയായി തീർന്നു നാം ഇതുവരയ്ക്കും നേറ്റേക്ക് പഠിത്തോ നാം ഇതുവരെയും ഇന്നലെ പഠിച്ചു ഇന്ത്യക്ക് എസ്തർ നിമിത്തം രാജാ ചെയ്ത വിരുന്ന് ഇന്ന് എസ്തർ നിമിത്തം രാജാവ് കഴിച്ചതായ വിരുന്ന് അതാ നാലാമത് വിരുന്ന് അതത്രേ നാലാമത്തേത് രണ്ടാം അധികാരം 18 വസനത്തെ വാസിക്കോ രണ്ടാം അധ്യായം 18 വാക്യം വായിക്കാം രാജാവ് കണ്ട് സകല പ്രഭുക്കന്മാർക്കും ചിത്തന്മാർക്കും എസ്തേറിന്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു നിമിത്തം ഒരു പെരിയ വിരുന്ന് ചെയ്ത് നാടുകൾക്ക് തലക്കറണി ഉണ്ടാക്കി രാജ്യത്തിരിക്കത്തക്ക ബഹുമാനങ്ങളെ കൊടുത്താൽ അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു രാജപദവിക്ക് അത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു എസ്തർ നിമിത്തം രാജ ഒരു വിരുന്ന് ചെയ്ത എസ്തർ നിമിത്തം രാജാവ് ഒരു വിരുന്ന് കഴിച്ചു കത്തർക്ക് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഇന്ന് വിരുന്നിലെ രണ്ട് അനുഭവങ്ങൾ ഉണ്ടാക്കി ഈ വിരുന്നിൽ രണ്ട് അനുഭവങ്ങൾ ഉണ്ടായി ഒന്ന് നാട്ടിലുള്ള എല്ലാവർക്കും രാജ സ്ഥലക്കരണെ ഉണ്ടാക്കിന എല്ലാ സംസ്ഥാനങ്ങൾക്കും രാജാവ് ഒരു വിമോചനം അവധി കൽപ്പിച്ചു ആ തമിഴ് ഭാഷയിലെ അവർക്ക് സ്ഥലക്കരണെ ഉണ്ടാക്കിനാം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് തമിഴിൽ സ്വസ്ഥത എന്ന അർത്ഥം വരുന്ന ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നു അതൊക്കെ മൂല ഭാഷയിലെ സ്ഥലക്കരണ എന്ന വാർത്തയ്ക്ക് മൂല ഭാഷയിലെ ഇളയപ്പാറുതൽ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് വിമോചനം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ മൂലപദത്തിന് സ്വസ്ഥത എന്നുള്ള അർത്ഥം വരുന്നു എസ്തർ നിമിത്തം രാജ ചെയ്ത വിരുന്നിനാലെ ദേശത്തിലുള്ള അനേക ജനങ്ങൾക്കും ഒരു ഇളയപ്പാറുതൽ കൊടുക്കുന്ന എസ്തർ നിമിത്തം രാജാവ് കഴിച്ച വിരുന്നിനാൽ ദേശത്തിലെ സകല ജനങ്ങൾക്കും ഒരു സ്വസ്ഥതയുണ്ടായി എസ്തർ റാണിയാണ് അവിടെയാൽ ദേശത്തിക്ക് ഒരു ഇളയപ്പാറുതൽ എസ്തർ രാജ്ഞിയായതുകൊണ്ട് മുഴു ദേശത്തിനും ഒരു വിശ്രാമം ഉണ്ടായി കത്തർക്ക് സ്തോത്രം ദൈവത്തിന് സ്തോത്രം അത് ഇന്നൊരു പകുതിയിൽ ഞാൻ ഇപ്പം തിരുപ്പി ചൊല്ലുകേ അതിനെ മറ്റൊരു വിധത്തിൽ ഞാൻ ഇപ്രകാരം പറയാം നാമേ എസ്തറാകി നാമേ റാണിയാകുമ്പോൾ നമുക്കുള്ളേ ഒരു ഇളയപ്പാറുതൽ നാം എസ്തറായി നാം തന്നെ രാജ്ഞിയായി തീരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ സ്വസ്ഥതയുണ്ടാകുന്നു അപ്പൊ എന്താ ആരാകലും തങ്ങളുടെ ജീവിതത്തിലെ തങ്ങളുടെ ഹൃദയത്തിന് ആഴത്തിലെ ഇളയപ്പാറുതൽ ഇല്ലാമൽ ജീവിച്ചു കൊണ്ടിരുന്നാൽ അവർ ഇന്നും എസ്തറാകില്ലേ ഇന്നും റാണിയാകില്ലേ ആകയാൽ ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ ഉള്ളിൽ സ്വസ്ഥതയും വിശ്രാമവും ഇല്ലാത്തവരായിരിക്കുന്നുവെങ്കിൽ അവർ ഇതുവരെയും എസ്തറായിട്ടില്ല രാജ്ഞിയായി തീർന്നിട്ടില്ല നിങ്ങൾ ആരാകലും ഉങ്ങളുടെ ഹൃദയത്തിലെ ഇളയപ്പാറുതൽ ഇല്ലാമൽ ഇരുന്നാൽ നിങ്ങൾ നെനിച്ചുകൊള്ളുങ്ങൾ നിങ്ങൾ എസ്തറാകില്ലേ നിങ്ങൾ റാണിയാകില്ലേ നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാത്തവരായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളണം നിങ്ങൾ എസ്തർ ആയിട്ടില്ല നിങ്ങൾ രാജ്ഞിയായിട്ടില്ല എസ്തർ പട്ടത്ത് റാണിയാണ് അപ്പടിനാൽ ദേശത്തിലുള്ള അനേക ജനങ്ങൾക്കും സ്ഥലക്കരണേ എന്ന വാർത്ത തമിഴിൽ ഒരു നല്ല വാർത്ത എസ്തർ പട്ടമഹിഷിയായതുകൊണ്ട് മുഴു രാജ്യത്തിനും വിമോചനം അഥവാ തമിഴിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം വളരെ മനോഹരമായ ഒരു പദമാകുന്നു കത്തർക്ക് സ്തോത്രം ദൈവത്തിന് സ്തോത്രം എല്ലാവർക്കും ഇളയപ്പാറുതൽ ഉണ്ടായി എല്ലാവർക്കും ഒരു വിശ്രാമം ഉണ്ടായി ഉണ്മയാക ഹൃദയത്തിലെ ഇളയപ്പാറുതലെ തിരുമല ദേവരുടെ ജനങ്ങളെല്ലാവരും ഇവിടെ കരങ്ങളെ ഉയർത്തി കൊഞ്ഞു നേരം സ്തോത്രീയങ്ങളാണ് എന്ന് ഹൃദയത്തിൽ വാസ്തവമായി സ്വസ്ഥത ആഗ്രഹിക്കുന്ന ദൈവങ്ങൾ എല്ലാവരും പരമാർത്ഥ ഹൃദയത്തോടെ നിങ്ങളുടെ കൈകളെ ഉയർത്തി ദൈവത്തിന് രണ്ടാമതായി എസ്തർ പട്ടമഹിഷിയായതുകൊണ്ട് ഈ വിരുന്ന് കഴിച്ചത് നിമിത്തം രണ്ടാമത് ഒരു അനുഭവം ഉണ്ടായി രണ്ടാമതൊരു അനുഭവം ഉണ്ടായി രാജ ദേശത്തിലുള്ള എല്ലാവർക്കും ബഹുമതികളെ കൊടുത്താനാ രാജാവ് ദേശത്തിലുള്ളവർക്കെല്ലാം സമ്മാനങ്ങൾ കൊടുത്തു അത്രേ വസനം രാജസ്ത്രീക്ക് സ്ഥിതിക്ക് ഏറ്റപടി
ബഹുമതികളെ കൊടുത്താൻ രാജപദവിക്ക് ഒത്തവണ്ണം സമ്മാനങ്ങളെ കൊടുത്തു. അപ്പൊ രാജ തന്നുടേ സ്ഥിതിക്കേറ്റപടി അനേക മക്കൾക്ക് ബഹുമാനങ്ങളെ കൊടുത്താൻ രാജാവ് തന്റെ പദവിക്കൊത്തവണ്ണം അനേകർക്ക് സമ്മാനങ്ങൾ കൊടുത്തു. അപ്പൊ ബഹുമാനം കൊടുത്താൽ ബഹുമാനത്തെ വാങ്ങുമ്പടി ബഹുമതിയെ വാങ്ങുമ്പടി അവർക്കെല്ലാവരും രാജസമൂഹത്തിന് വരവേണ്ടു. ഇങ്ങനെ സമ്മാനം കൊടുക്കുമ്പോൾ ഈ സമ്മാനം സ്വീകരിക്കുവാൻ അവരേവരും രാജസന്നിധിയിലേക്ക് വരണം. ഇപ്പോ നമ്മുടെ ഇന്ത്യയുടെ ജനാധിപതി തിരു അബ്ദുൽ കലാം അവർ ഒരു ബഹുമതി ഉങ്ങൾക്ക് കൊടുക്കാറുകൾ ഉങ്ങൾ പേരുക്ക് ഒരു ബഹുമതി കൊടുത്ത് ഉങ്ങളെ അയക്കാറുകൾ ഡൽഹിക്ക്. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ പ്രസിഡന്റ് ശ്രീമാൻ അബ്ദുൽ കലാം ഒരു സമ്മാനം ഒരു അവാർഡ് നൽകുവാൻ നിങ്ങളെ ഡൽഹിക്ക് വിളിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പടി എന്താൽ നിങ്ങൾ എപ്പോഴും അതെ ഘനപ്പെടുത്തി ഡൽഹിക്ക് പോവീർ. നിങ്ങൾ അതിനെ എത്രയധികം മാനിച്ച് ഡൽഹിയിലേക്ക് ചെല്ലും. ഇതുപോലെ രാജ എസ്തർക്കാക ചെയ്ത വിരുന്നിൽ പോലും ജനം ദേശത്തിലുള്ള ജനങ്ങൾക്കെല്ലാം ഒരു ബഹുമതി കൊടുക്കാം. ഇങ്ങനെ രാജാവ് എസ്തർ നിമിത്തം ഒരു വിരുന്ന് കഴിച്ചപ്പോൾ ദേശത്തിലെ ജനങ്ങൾക്കെല്ലാം താൻ സമ്മാനം കൊടുത്തു. ഇന്ന് ബഹുമതിയെ പറ്റി നീതിമൊഴികളിലെ ഒരു വസനമുണ്ട്. ഈ സമ്മാനത്തെ കുറിച്ച് സദൃശ്യവാക്യങ്ങളിൽ ഒരു വാക്യമുണ്ട്. 18:16 18 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ ഒരുവൻ കൊടുക്കുന്ന ബഹുമതി പെരിയാറുകളുടെ സമൂഹത്തിൽ അവനെ കൊണ്ടുപോകും എന്ന് വാക്യം. ഒരുവൻ നൽകുന്നതായ കാഴ്ച അവനെ വലിയവരുടെ സന്നിധിയിൽ അവന് പ്രവേശനം നൽകുവാനിടയാക്കുന്നു. ഒരുവൻ കൊടുക്കും ബഹുമതി അവനക്ക് വഴിയുണ്ടാക്കി പെരിയോറുകൾക്ക് മുൻപാകെ അവനെ കൊണ്ടുപോയി വിടും. മുതലാമത് മലയാളത്തിൽ വാസിക്കുന്നു, രണ്ടാമത് തമിഴ് വാസിക്കും. മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും. പാരുങ്ങൾ ഇന്നലെ കാഴ്ച എന്ന് ചൊല്ലുന്നത് ചെറിയവർക്ക് പെരിയവർക്ക് കൊണ്ടുപോയി വെക്കരുത്. ഇവിടെ ഇവിടെ നൽകുന്ന കാഴ്ച ചെറിയവർ മഹാന്മാർക്ക് നൽകുന്നത്. ചെറിയവർക്ക് പെരിയവർക്ക് കാഴ്ച വെപ്പാർക്ക് ചെറിയവർ വലിയവർക്ക് ബഹുമാന സൂചകമായി നൽകുന്നു. ഇപ്പോൾ എന്റെ എസ്തറുടെ എസ്തർക്കാക രാജാ ചെയ്ത വിരുന്നിലെ രാജാ ജനങ്ങൾക്ക് ബഹുമതി കൊടുക്കുന്നു. എന്നാൽ ഇവിടെ എസ്തർ നിമിത്തം രാജാവ് കഴിച്ച വിരുന്നിൽ രാജാവ് ജനങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നു. ചെറിയവർക്ക് പെരിയവർ രാജാവുക്ക് കാഴ്ച വെച്ചാലും രാജാ ചെറിയവർക്ക് ബഹുമാനം കൊടുത്താലും ഇന്ന് രണ്ട് സന്ദർഭത്തിലും ചെറിയവർ രാജസമൂഹത്തിന് വരുവതൊക്കെ ഒരു ചാൻസ്. ചെറിയവർ മഹാന്മാർക്ക് കാഴ്ച കൊടുക്കുമ്പോഴും രാജാവ് ജനങ്ങൾക്ക് സമ്മാനം കൊടുക്കുമ്പോഴും ചെറിയവർക്ക് രാജസന്നിധിയിൽ വരുവാൻ ഒരു സന്ദർഭം ലഭിക്കുന്നു. ആകെ ബഹുമതി എന്ന് ചൊല്ലുവതേ ദേവസമൂഹത്തിൽ നാം നിൽപ്പതൊക്കെ നമുക്ക് കിടക്കുന്ന ഒരു സന്ദർഭം ഒരു സ്ലാഖ്യത്തെ അത് കാണിക്കുന്നു. ആകയാൽ ഈ സമ്മാനം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരം ഒരു സൗഭാഗ്യത്തെ കാണിക്കുന്നു. ഇന്നൊരു വാർത്ത ഞാൻ ചൊല്ലുകേ, ദേവ സമൂഹത്തിൽ നീ വരുമ്പടിക്ക് ഉന്നെ ഖത്തർ തകുതിപ്പെടുത്തുകാർ അതിനാൽ ഉനക്ക് കൊടുക്കുന്ന ബഹുമതി. ഞാൻ മറ്റൊരു വിധത്തിൽ പറയാം, നീ ദൈവസന്നിധിയിലേക്ക് വരുവാൻ കർത്താവ് നിന്നെ യോഗ്യതയുള്ളവനാക്കുന്നു, അതത്രേ ദൈവ നിനക്കുള്ള സമ്മാനം. ഇന്ന കാര്യത്തെ മനതാറ ഉണർന്നവർക്ക് ഖത്തർക്ക് നന്ദിയോട് കൊഞ്ഞനേരം സ്തോത്രം പണ്ടുവോ. ഈ കാര്യത്തെ തങ്ങളുടെ ഹൃദയപൂർവ്വം ഗ്രഹിച്ചവർ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ നാം യാറും ദൈവസമൂഹത്തിന് വരെ യോഗ്യരല്ല. നാം ആരും തന്നെ ദൈവസന്നിധിയിൽ വരുവാൻ ചെല്ലും യോഗ്യരല്ല. ആനാൽ ഇതോ രാജാ നമുക്കൊരു ബഹുമതി കൊടുത്തിരിക്കാം. എന്നാൽ ഇതാ കർത്താവ് നമുക്കൊരു രാജാവ് നമുക്കൊരു സമ്മാനം തന്നിരിക്കുന്നു. കർത്താവിന്റെ സമൂഹത്തിലെ നാം വരുവതർക്ക് നമുക്കൊരു തകുതിയെ ആണ്ടവർ തന്നാർ. കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്കൊരു യോഗ്യത തന്നിരിക്കുന്നു. നന്ദിയോട് കർത്തരെ കൊഞ്ഞനേരം സ്തുതിയുങ്ങൾ. നന്ദിയോട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തമായി സ്തുതിക്ക വേണ്ടും കർത്തരെ, നന്ദിയോട് സ്തുതിക്ക വേണ്ടും. അടുത്തതാക റാണിയാണ് പിറകെ. അടുത്തതായി എസ്തർ രാജ്ഞിയായതിന് ശേഷം അവളുടെ രണ്ട് കാര്യങ്ങളെ കാണുകരോ. അവിടെ നാം രണ്ട് കാര്യങ്ങൾ കാണുന്നു. ഒന്ന്, അവൾ അവളുടെ പൂർവോത്തരത്തെ അറിയിക്കക്കൂടാതെ അവൾ അറിയിക്കവില്ലേ. അവൾ തന്റെ കുലവും ജാതിയും അറിയിച്ചില്ല. 2:20 പഠിപ്പോ. 2 റാണിയാണ് പിറകെ രണ്ട് സംഭവങ്ങൾ അവളുടെ നാം ചൊല്ലുകിറേൻ. ഒന്ന്, അവൾ തന്നുടേ പൂർവോത്തരത്തെ അറിയിക്കവില്ലേ. എസ്തർ രാജ്ഞിയായതിന് ശേഷം അവളുടെ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നാമതായി അവൾ തന്റെ കുലവും ജാതിയും അറിയിച്ചില്ല. മോർദ്ദേക്കായി കൽപ്പിച്ചതുപോലെ എസ്തേർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെ ഇരുന്നു. ഇന്ന വിഷയത്തിൽ നിങ്ങൾ എത്ര പേർ ഉണ്മയാർക്കീരുകൾ? ഈ വിഷയത്തിൽ നിങ്ങൾ എത്ര പേർ മുന്നിൽ നിൽക്കുന്നു? തങ്ങളുടെ കുലത്തെയും ജാതിയെയും അറിയിക്കാമൽ മൗനമായി
താഴ്മയായി ജീവിക്കുന്നവർ ഉള്ളിൽ എത്തനെ പേർ തങ്ങളുടെ കുലവും ജാതിയും അറിയിക്കാതെ മൗനമായി താഴ്മയായി ജീവിക്കുന്നവർ നിങ്ങളിൽ എത്ര പേരുണ്ട് പരിശുദ്ധാവിൻ അഭിഷേകത്താലെ നമ്മെ കത്തരന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ നാം മരിക്കും വരയ്ക്കും നമ്മുടെ കുലത്തെ പറ്റിയോ നമ്മുടെ ജാതിയെ പറ്റിയോ പേശവോ നിനയ്ക്കവോ കൂടാതെ പരിശുദ്ധാത്മാഭിഷേകത്തിനാൽ കർത്താവിനെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുകയാൽ മരിക്കുന്നതുവരെയും നമ്മുടെ കുലത്തെ കുറിച്ചോ ജാതിയെ കുറിച്ചോ നാം ഒരു വാക്ക് പോലും ഇടിയാടരുത് എസ്തർ തന്റെ പൂർവോത്തരത്തെ അറിയിക്കവേയില്ലേ എസ്തർ തന്റെ കുലവും ജാതിയും അറിയിച്ചതേയില്ല അത് മലയാളത്തിലെ ரொம்ப தெளிவா எழுதிருக்கு தமிழ்ல வந்து பூர்வோத்தரம் என்று சொன்னால் அந்த ஜீனியாலஜி அவளுடைய ஜீனா அவங்க தாப்பன் யாரோ அவங்க தாப்பன் தாப்பன் யாரோ அவங்க தாத்தா யாரோ அவங்க கூட்டா யாரு அதெல்லாம் ஒண்ணு சொல்லல மலையாளத்தில் വളരെ വ്യക്തമായിട്ടാണ് தமிழில் வம்சாவளி என்னானு அப்பனாரி அப்பூப்பனாரி എന്നൊക്കെ ஆனால் மலையாளத்திலே அவளுடைய குலம் அவளுடைய ஜாதி அதைய பத்தி அவள் பேசவே இல்லை என்றால் மலையாளத்தில் நோக்கியால் தன் குலம் எது ஜாதி எதுனே குறித்து அவள் ഒന്നും മിണ്ടി இல்ல அவள் அதை பேச கூடாது என்று முர்தகாய் சொல்லி இருந்தா அவள் அது പറയരുത് എന്ന് മുർദ്ദേഖായി കൽപ്പിച്ചിരുന്നു കർത്താവേ സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഇത് അവൾ റാണിയാണ பிறகு അവളെ കാണപ്പെട്ട ഒരു നല്ല അനുഭവം ഇത് അവൾ രാജ്യത്തിന് ശേഷവും അവളിൽ കാണപ്പെട്ട ഒരു നല്ല അനുഭവമാകുന്നു അടുത്തതായി മുൻപോലവേ മുൻപത്തെ പോലെ തന്നെ അവൾ റാണി ആണ പിൻപും മുർദ്ദായി சொல்வதற்கு അവൾ കീഴ്പടിந்து കൊണ്ടേ ഇരുന്നാണ് അവൾ രാജ്യത്തിന് ശേഷവും മുർദ്ദേഖായി പറയുന്നതെല്ലാം അനുസരിച്ചു പോന്നു 220 പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു മൊർദ്ദേഖായി തനക്ക് കർപ്പിച്ചപടി തൻ പൂർവോത്തരത്തെയും തൻ കുളത്തെയും തെരുവിക്കാതിരുന്നാൽ എസ്തർ മൊർദ്ദേഖായി ഇടത്തിലെ വളരും പോലെ അവൻ സ്വർക്കേറ്റ് നടന്നതുപോലെ ഇപ്പോഴും അവൻ സ്വർക്കേറ്റ് നടന്നു വന്നാൽ മുന്നാലെ അവനക്ക് കീഴ്പ്പടിഞ്ഞതുപോലെ റാണിയാണ് പിറകും കീഴ്പ്പടിഞ്ഞാൽ മുൻപ് അനുസരിച്ചതുപോലെ രാജ്ഞിയായതിനു ശേഷവും അനുസരിച്ചു പോന്നു അതായത് ഇവൾ ചിന്ന പിള്ളയിലെ ഇവനക്ക് ഒരു നല്ല കീഴ്പ്പെടുതലെ ഇവൻ കത്തിക്കൊടുത്തിരിക്ക ഇവളുടെ ബാല്യപ്രായത്തിൽ തന്നെ ഇവൾക്ക് നല്ലൊരു അനുസരണശീലം ഇവൻ പഠിപ്പിച്ചു ഉലകത്തോട് നഷ്ടപ്പെട്ടു പോകാതിരിക്കുംപടി കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നഷ്ടരായിരിക്കാതിരിക്കേണ്ടതിന് ചെറു പിള്ളികളായിരിക്കുമ്പോഴേ അവർക്ക് നാം പഠിപ്പിക്കുന്നു ചെറുപ്രായം മുതലേ നാം അവരെ അഭ്യസിപ്പിക്കുന്നു ഇതേപോലെ ചെറു പർവ്വത്തിലെ അവളെ കീഴ്പ്പെടുതൽ ഇതുപോലെ മുർദ്ദേഖായിയുടെ ചെറുപ്രായം മുതൽ ഇവൾക്ക് അനുസരണം പഠിപ്പിച്ചു കൊടുത്തിരുന്നു അന്ത കീഴ്പ്പെടുതൽ ഇവൾ റാണിയാണ് പിൻപും അവളിലെ തുടർന്ന് കാണപ്പെട്ടത് അവളുടെ ഈ അനുസരണം അവൾ രാജ്ഞാതിന് ശേഷവും അവളിൽ ഇനിയും കാണപ്പെട്ടു വന്നിരുന്നു ചില ആൾക്കാർക്ക് ഒരു സ്ഥാനം കിടത്ത ഉടനെ അവരുടെ പഴയ നിലപാടെല്ലാം മറന്നു വിടുവാർ ചില ആളുകൾ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ തങ്ങളുടെ പഴയ അനുഭവങ്ങളൊക്കെയും മറക്കുന്നു എന്നാൽ എത്ര അപ്പടിയല്ല അവൾക്ക് സ്ഥാനം കിടത്ത പിൻപും അവളുടെ അന്ത മുർദ്ദേഖായി എന്ന് സ്വന്താണ് അതക്കപ്പടിയേ കീഴ്പ്പടിഞ്ഞാൽ എന്നാൽ എസ്തേർ അങ്ങനെയല്ല തനിക്ക് ആ പദവി ലഭിച്ചതിന് ശേഷവും മുർദ്ദേഖായി എന്തെല്ലാം കൽപ്പിച്ചുവോ അതെല്ലാം അവൾ അനുസരിച്ചു പോകും ഇപ്പടി കീഴ്പ്പടിഞ്ഞപടിയാൽ ഇങ്ങനെ അനുസരിച്ചത് കൊണ്ട് അവൾക്ക് ഒരു പെരിയ നന്മയുണ്ടായി അവൾക്ക് ഒരു വലിയ നന്മയുണ്ടായി എന്ന നന്മ തരുമോ ആ നന്മ എന്തെന്നറിയാമോ അത് അവളുടെ അരമനയിലെ അവളുടെ രാജാവുക്ക് ഒരു പെരിയ ആപത്ത് ഏർപ്പെടുകതാക ഇരുന്നത് അത് ആപത്തിലിരുന്ന് അവൾ തപ്പിക്ക് ഇത് നേർന്നത് അവളുടെ രാജധാനിയിൽ അവളുടെ രാജാവിന് ഒരു വലിയ ആപത്ത് നേരിടുമായിരുന്നു എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായകമായി പരിശുദ്ധാവിയാണ് അവർക്ക് കീഴ്പ്പടികളവർക്ക് താൻ പിൽക്കാലത്തിലെ പിന്നെ വരപ്പോകുന്ന ആപത്തിലിരുന്ന് ആണ്ടവർ തപ്പു വയ്പ്പാ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരെ മാത്രമേ പിൽക്കാലത്ത് വരുന്ന ആപത്തുകളിൽ നിന്ന് കർത്താവ് വിടുവിക്കൂ ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു വിശ്വാസി ബാംഗ്ലൂരിലിരുന്ന് ഐലൻഡ് എക്സ്പ്രസിലെ കേരളക്ക് വരുന്ന കുടുംബത്തോട് ബുക്ക് പണിനാ ചില വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ ഒരു വിശ്വാസി ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരേണ്ടതിനായി ഐലൻഡ് എക്സ്പ്രസിൽ ബുക്ക് ചെയ്തിരുന്നു അപ്പോഴത് ഒരു വിശ്വാസി സഹോദരിക്ക് ഒരു ദർശനം ഉണ്ടായി അപ്പോൾ ഒരു വിശ്വാസി സഹോദരിക്ക് ഒരു ദർശനം ഉണ്ടായി അന്ത് ട്രെയിൻ ആക്സിഡന്റ് ആകെ പോകുന്നത് അതിനാൽ നിങ്ങളുടെ പ്രയാണത്തിന് എപ്പി ഇരിക്കുമോ എന്ന് അവർ ദർശനം പാർത്തി ഇവരുടെ അടുത്ത് പോയി സൊന്നാർക്ക് ആ ട്രെയിനിന് ആക്സിഡന്റ് ഉണ്ടാകും ആകെയാൽ നിങ്ങളുടെ യാത്രാന്ത്യം വിവിധമായി തീരുമോ എന്ന് താൻ ഇവരോട് പറഞ്ഞു എന്നാൽ അവർ അത് എടുത്തുകൊള്ളവില്ലേ എന്നാൽ അവർ അതിനെ അത്രത്തോളം പ്രാധാന്യം കൊടുത്തില്ല തിരുമ്പോ അന്ത് സഹോദരിക്ക് ഒരു ദർശനം കിടത്തത് വീണ്ടും ആ സഹോദരിക്ക് ഒരു ദർശനം ലഭിച്ചു ഐലൻഡ് എക്സ്പ്രസ് ആക്സിഡന്റ് ആകെ പോകുന്നത് ആകെയാൽ നിങ്ങൾ പോകുന്ന പ്രയാണം എപ്പി ഇരിക്കുമോ തരാതെ രണ്ടാമതും ഒരു ദർശനം കണ്ടെയ്നുണ്ട് സൊന്നാർ ഈ ഐലൻഡ് എക്സ്പ്രസിന് അപകടം ഉണ്ടാകുവാൻ പോകുന്നു നിങ്ങളുടെ യാത്ര
ജീവിതം അവസാനിക്കുമെന്ന് അറിയുന്നില്ല, ഞാൻ രണ്ടാമത് ഒരു ദർശനം കണ്ടു എന്ന് പറഞ്ഞു. ആണോ അവർ ഇവർക്ക് പോയി തന്ന ഉടനെ അവർ വലിയ ദർശനം എന്ന് ചൊല്ലി അതെ അസത്യമായി വിട്ടുവിട്ടാർ. എന്നാൽ ഇവർ ചെന്ന് പറഞ്ഞപ്പോൾ അവർ ഓ വലിയ ദർശനം എന്ന് പറഞ്ഞ് അതിനെ അലക്ഷ്യമാക്കി കളഞ്ഞു. പ്രിയമാനവരിലെ എന്നെ നടന്നത് തെരയുമാ? പ്രിയമുള്ളവരെ സംഭവിച്ചതെന്നറിയാമോ? അന്ത ട്രെയിനിൽ അവർ പ്രയാണം മണിനാർ. ആ ട്രെയിനിൽ അവർ യാത്ര ചെയ്തു. ബാംഗ്ലൂരിലിരുന്ന് കിട്ടത്തിട്ട് 3 മണിനേര പ്രയാണം പോന പോലെ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ സദേൺ റെയിൽവേ ആക്സിഡന്റ് നിങ്ങൾ എടുത്ത് പാരുങ്കിൽ, കുപ്പം ആക്സിഡന്റ് എന്നൊരു ആക്സിഡന്റ് ഇരിക്കും സദേൺ. അത് ഒരു പെരിയ ആക്സിഡന്റ്. അന്ന് ട്രെയിൻ ആക്സിഡന്റ് ആകി എത്രയോ പേർ മരിച്ചാർ. ഇന്ന് കുടുംബത്തിക്ക് ഒന്നും ആകില്ലേ കത്തിർത്ത പോയി. സദേൺ റെയിൽവേയുടെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ കുപ്പം ആക്സിഡന്റ് ഒന്ന് കാണാം. വലിയൊരു ആക്സിഡന്റ് ആണ്, എത്രയോ പേർ നശിച്ചു. എങ്കിലും ഈ കുടുംബത്തിനൊന്നും സംഭവിച്ചില്ല, ദൈവം അവരെ രക്ഷിച്ചു. അവർ പ്രയാണം പോകുന്നില്ലേ, അവർ ദുഃഖത്തോട് തിരുമ്പി വന്നാർ. അവർക്ക് യാത്ര തുടരുവാൻ കഴിഞ്ഞില്ല, അവർ ലക്ഷ്യയോടെ മടങ്ങി. ഇന്ന വിഷയം എനിക്ക് തെരിയാതെ ഈ വിഷയം എനിക്കറിയില്ല. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യം, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്നതാകുന്നു. ഞാൻ ബാംഗ്ലൂർക്ക് വരുവതൊക്കെ മുന്നേ നടന്ന കാര്യം, ഞാൻ ബാംഗ്ലൂരിൽ ചെല്ലുന്നതിന് മുന്നേ നടന്ന കാര്യം. ഒരു നാൾ തിടീരുണ്ട് അമേരിക്ക വരുന്ന ഒരു ബ്രദർ വന്നാൽ, ഒരു ദിവസം പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് ഒരു സഹോദരൻ വന്നു. ഞാൻ ഇരുന്ന സഭയിലെ വന്നാൽ, ഞാനായിരുന്ന സഭയിലേക്ക് വന്നു. അവർ വന്ന് എന്നോട് പേശിക്കൊണ്ടിരിക്കുമ്പോൾ ചെന്നാൽ അവർ ഒരാളുടെ പേര് ചൊല്ലി, ഇന്നാർ ഇനി എങ്കിരിക്കാങ്ക, അവൻ വീട് എങ്കിരിക്കുന്നു കേട്ടാ. ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് ഇന്നയാൾ ഇവിടെ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ ഞാൻ സ്വന്തം പക്കത്തിൽ തന്നെ എനിക്ക് വീട്. ഞാൻ പറഞ്ഞു അടുത്തു തന്നെയാണ്. അപ്പോൾ അവർ താൻ ചെന്നാർ, അവർ താൻ എന്റെ ആക്സിഡന്റിലപ്പെട്ട ആൾ, അവർ താൻ എനിക്ക് ഇന്ന് കാര്യത്തിൽ ചെന്നാർ. ഞാൻ ഏന് അവരെ തേടുകയും തരുമാ? ഇത്തനെ വരുടങ്ങൾക്ക് മുൻപ് ഇപ്പടി നാങ്ങൾ ഒരു പ്രയാണം പണ വേണ്ടതായിരുന്നത്. അവർ ദർശനം പാർത്ത് ചെന്നാർ, നാങ്ങൾ കീഴ്പടിയവില്ല. ആനാൽ ദൈവം എന്നുമോ എങ്ങനെ ജീവനെ എങ്ങനെ തന്നാർ, അവയാൽ എന്റെ സഹോദരി നാങ്ങൾ മറക്ക മുടിയാതെ ചെന്നാർ. ഞാൻ പറഞ്ഞു ഇതുപോലെ ഞങ്ങളുടെ യാത്രയിൽ ആ സഹോദരി ദർശനം കണ്ടുവന്ന് ഞങ്ങളോട് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ അത് കാര്യമാക്കിയില്ല. എങ്കിലും ദൈവം തന്റെ മഹാകരുണയാൽ ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ആ സഹോദരിയെ കാണണം, ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എസ്തർ മൊർദെഖായിക്ക് കീഴ്പ്പെടിയാമൽ ഇരുന്നിരുന്നാൽ മൊർദെഖായി ഇന്ന് ആ രാജാവുക്ക് വരവേണ്ടി ആപത്തെ എസ്തർക്ക് അറിയിച്ചിരിക്കവേ മാട്ടാൻ. എസ്തർ മൊർദെഖായി അനുസരിക്കാതിരുന്നുവെങ്കിൽ രാജാവിന് വരുമായിരുന്ന ഈ ആപത്തിനെ കുറിച്ച് മൊർദെഖായി ഒരിക്കലും എസ്തറിനോട് പറയുമായിരുന്നില്ല. അവൾ മുൻപോലെ ഇപ്പോഴും കീഴ്പ്പടിഞ്ഞപടിയാൽ ഇന്ന് മൊർദെഖായി അവളിടത്തിൽ ഇന്ന് വിഷയത്തെ ചൊല്ലപ്പോകുന്ന രാജാവുക്ക് ഒരു ആപത്ത് വരപ്പോകുന്നത് എന്ത്. ഇവൾ മുമ്പത്തെ പോലെ തന്നെ മൊർദെഖായി അനുസരിച്ചു വന്നതുകൊണ്ട് രാജാവിന് ഇതാ ഒരു ആപത്ത് വരുവാൻ പോകുന്നു എന്ന് മൊർദെഖായി എന്ന് പറഞ്ഞു. എന്ന ആപത്ത് തരും? ആപത്ത് എന്തെന്നറിയാമോ? അത് അരമനയിലിരുന്ന ഫിക്താൻ തേരേസ് എന്ന രണ്ടു പേർ, ആ അരമനയിൽ ഉണ്ടായിരുന്ന ഫിക്താൻ തേരേസ് എന്ന രണ്ടു പേർ രാജാവുക്ക് വിരോധമായി വർമ്മം വയ്ക്ക തുണിന്താർകൾ. അവർ രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരമന്വേഷിച്ചു. ഒരുവനുടേ പേർ ഫിക്താൻ, ഒരുത്തന്റെ പേർ ഫിക്താൻ, ഇന്നൊരുവനുടേ പേർ തേരേസ്, മറ്റൊരുവന്റെ പേർ തേരേസ്. ഫിക്താൻ എന്താൽ എന്ന അർത്ഥം തരുമാ? ഫിക്താൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദാനം, സമ്മാനം. വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം എന്നാകുന്നു. എന്ന് സ്വന്നാൽ അർത്ഥം എന്നെ തരുമാ? തേരസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ദുഷ്ടൻ, ദുഷ്ടനെന്ന് പാരുങ്കൽ. ഒരു ദേവനുടേ മനുഷ്യൻ ഒരു ദുഷ്ടനോട് ചേർന്ന് രാജാവുക്ക് വർമ്മ വയ്ക്ക തീരുമാനിച്ചാൻ. നോക്കുക, ഒരു ദൈവ മനുഷ്യൻ ഒരു ദുഷ്ടനുമായി ചേർന്ന് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ നേരം നോക്കി. ഒരു ദേവനുടേ മനുഷ്യൻ ഒരു ദുഷ്ടനോട് ഫ്രണ്ട്ഷിപ്പ് പിടിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഒരു ദൈവ മനുഷ്യൻ ഒരു ദുഷ്ടനോട് കൂട്ടുകൂടുമ്പോൾ ഇതത്രേ സംഭവിക്കുന്നത്. ആദ്യാഗമത്തിലും കൂടെ ദൈവപുത്രർ മനുഷ്യകുമാർത്തികളോട് വിവാഹം പണിനാർ. ഉൽപ്പത്തി പുസ്തകത്തിലും ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരെ വിവാഹം ചെയ്തു. അങ്ങേ വലിയ ഒരു രാക്ഷസരുകൾ പിറന്നാർ. അവിടെ വലിയ രാക്ഷസന്മാർ അഥവാ മല്ലന്മാരുണ്ടായി. വലിയ ന്യായത്തീർപ്പും ഉണ്ടായി, ഒരു വലിയ ന്യായവിധിയും ഉണ്ടായി. ആകയാൽ നമ്മുടെ വേറുപാട്ടിൻ ജീവിതത്തെ കാത്തുകൊള്ളാവിട്ടാൽ നം മൂലമാക ഭയങ്കരമായ സംഭവങ്ങൾ സഭയിലെ ഉണ്ടാകും. ആകയാൽ നമ്മുടെ വേർപാടിന്റെ ജീവിതത്തെ കാത്തുകൊള്ളുന്നില്ല എങ്കിൽ നാം നിമിത്തം ഭയാനക സംഭവങ്ങൾ സഭയിൽ ഉണ്ടാകും. ഇന്ന് തിക്താൻ തന്റെ ജീവിതത്തെ കാത്തുകൊണ്ട് തേരത്തോട് കലന്ത കൊള്ളാമൽ ഇരുന്നിരുന്നാൽ നിശ്ചയമാക ഇപ്പിപ്പെട്ട ഒരു വർമ്മം ആലോചന ഉണ്ടായിരിക്കാൻ. ഈ വിഗ്രാൻ ഈ തേരസിനോട് ചേരാതെ തന്റെ വേർപാടിനെ കാത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ കയ്യേറ്റം ചെയ്യുവാൻ തരം നോക്കുകയില്ലായിരുന്നു. ഒരു ദുഷ്ടൻ, അന്റെ ദുഷ്ടനോട് നീ ചേരാതെ. തേരസ് ഒരു ദുഷ്ടനാകിയാൽ നീ അവരോട് കൂട്ടുകൂടരുത്. ദൈവനുടെ പിള്ളികൾ ദൈവനുടെ പിള്ളികളോട് കാണപ്പെടുന്നു. ദൈവമക്കൾ ദൈവമക്കളോട് കൂടെ മാത്രമേ കാണപ്പെടാവൂ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആവിക്കുറിയവരോട് ഇരിക്കേണ്ടു. നമ്മുടെ സൗഹൃദം ആത്മീയരോട് മാത്രമേ കാണപ്പെടാം.
ஆகும் அப்பொழுது நம்முடைய ஜீவியத்தின் மூலம் நன்மை உண்டாகும் அப்போ நம்முடைய ஜீவித முகாந்திரம் நன்மை உண்டாகும் கர்த்தருக்கு ஸ்தோத்திரம் தெய்வத்திற்கு ஸ்தோத்திரம் தீமையான இந்த நாட்களிலே வாலிபர்களுக்கெல்லாம் உலகத்தில் வாலிபர்களை பார்த்தால் தீமையான ஃப்ரெண்ட்ஸ் ஈ லோகத்திலே எவருக்காரை நோக்கியால் அவருக்கு துஷ்டன்மாராய சிநேகிதர் எத்தனை உள்ளது அதற்கு அது என்ன சம்பவிக்கும் அதனாலே அதுகொண்டு எதாவது சம்பவிக்கிறது பெரிய தீமை ராஜ அரண்மனைக்கு உண்டாகும் வலிய அனர்த்தம் ராஜசன்னதியில் உண்டாகும் கர்த்தருக்கு ஸ்தோத்திரம் தெய்வத்திற்கு ஸ்தோத்திரம் ஆகையால் இந்த நம்முடைய வேறுபாட்டின் ஜீவியத்தை காத்துக்கொண்டு நாம் பரிசுத்தவான்கள் பரிசுத்தவான்களோடு ஐக்கியம் உள்ளவர்களாக இருக்க வேண்டும் ஆகையா நம்முடைய வேறுபாட்டின் ஜீவிதத்தை காத்துக்கொண்டு விசுத்தன்மாரோடு கூட கூட்டாய்மை உள்ளவராய் காணப்படாம் ஜாதிகளோடு கலவாமல் வேறு விரிந்திருக்கிற ஒரு ஜனக்கூட்டம் என்று நாம் அழைக்கப்படுகிறோம் ஜாதிகளோடு இடங்களாதே வேறுபட்டிருக்கிற ஒரு ஜனக்கூட்டம் என்று நாம் விளிக்கப்படுகிறோம் ஆமென் கர்த்தர் நமக்கு தந்திருக்கிற மேன்மையான ஜீவியத்திற்காய் நேரம் ஸ்தோத்திரம் பண்ணுவோமா கர்த்தர் நமக்கு தந்திருக்கிற இந்த சிரேஷ்ட ஜீவிதத்தினாய் அல்ப சமயம் அரண்மனையிலே ஒருவனை உயர்த்தினான் ராஜா ராஜதானியில் ஒருவனை உயர்த்தி எஸ்தர் ராணி பட்டத்து ராணியாய் வந்தவுடனே சம்பவித்த ஒரு காரியம் எஸ்தர் ராஜி பட்ட மகிழ்ச்சியாய் தீர்ந்தப்போல் நடந்த ஒரு சம்பவம் அந்த அரண்மனையிலே ஒருவன் உயர்த்தப்பட்டான் ராஜதானியில் ஒருவன் உயர்த்தப்பட்டு அவனுக்கு பேர் என்ன தெரியுமா அவனுடைய பேர் என்ன அறியா சொல்லுங்க ஆமான் ஆமான் அவனுடைய பேர் தான் ஆமான் அவனுடைய பேரத்திலே ஆமான் இந்த ஆமானுடைய ஆவி என்ன தெரியுமா ஆத்மாவென்றன் அறியாமோ எல்லாரும் தன்னை வணங்க வேண்டும் என்கிற அந்தி கிறிஸ்துவனுடைய ஆவி எல்லாரும் தன்னை வணங்கி நமஸ்கரிக்கணும் என்றுள்ள எதிர் கிறிஸ்துவின் ஆத்மாவு எல்லாரும் தன்னை வணங்க வேண்டும் என்கிற ஆவி எல்லாரும் தன்னை நமஸ்கரிக்கணும் என்றுள்ள ஆத்மாவு எல்லாரும் தன்னை விட கீழானவர்கள் என்கிற ஒரு எண்ணம் எல்லாரும் தன்னை கால் அகமன்மார் என்றுள்ளதாக சிந்தா எல்லாரும் தன்னை விட மோசமானவர்கள் என்கிற ஒரு எண்ணம் எல்லாரும் தன்னை கால் மோசக்கார் என்றுள்ளதாக சிந்தா அந்தி கிறிஸ்துவனுடைய ஆவி கூட எல்லாரும் தன்னை வணங்க வேண்டும் என்பதும் எல்லாரையும் தூஷிக்கிறதுமான ஒரு நாமம் அந்த மிருகத்துக்கு உண்டாயிற்று எதிர் கிறிஸ்துவின் ஆத்மாவை தந்தால் எல்லாரும் தன்னை நமஸ்கரிக்கணும் என்றும் சகலரையும் தூஷிக்கிறதாய் ஒரு நாமமும் ஆ மிருகத்தில் உண்டாயி இந்த உலகத்திலே நாம் மற்றவர்களை நம்மை விட அற்பமானவர்களாய் எண்ணக்கூடாது ஈ லோகத்தில் நாம் மற்றவரே நம்மை கால் அசமன்மாராய் சிந்திக்கிறது மற்றவர்களை நம்மை விட தாழ்ந்தவர்களாய் எண்ணக்கூடாது மற்றவரே நம்மை கால் தாழ்ந்தவராய் நாம் ஒரிக்கலும் சிந்திக்கிறது எனக்கு இதை சொல்லும் போது ஒரு சின்ன கதை ஞாபகம் வருகிறேன் இது பரையும்போ எனக்கு ஒரு சிறிய கதை ஓர்ம வருந்து ஒரு ராஜா இருந்தார் ஒரு ராஜா உண்டாயிருந்து அந்த ராஜா தன்னை பற்றி எப்போதும் மேன்மையாக எண்ணுவான் ராஜாவ தன்னை குறித்து எப்பொழுதும் சிரஷ்டமாய் சிந்திக்குமா ஒரு நாள் இந்த ராஜா அரண்மனையில் மேலே உலாவிக் கொண்டிருக்கும் போது அதிகாலையிலே அரண்மனையில மேலே உலாவிக் கொண்டிருந்தான் ராஜாவ் அரண்மனையுடைய மகளில் மட்டுப்பாவில் தான் அதிராவிலே உலாவிக் கொண்டிருந்தது அதிகாலையிலே உலாவிக் கொண்டிருக்கும் போது கீழே பார்த்தால் ஒரு ஏழு மனுஷன் போய் கொண்டிருந்தான் தான் அதிராவில் இங்கே நடக்கும்போ தாழோட்டு நோக்கியப்போ சாதுவாய் ஒரு மனுஷன் போகிறது கண்டு அப்ப ராஜாவுக்கு ரொம்ப மனசுக்கு துக்கமாய் போச்சு அப்போ ராஜாவின் மனசுல வலிய துக்கம் தோணி போய் போய் இந்த காலையில இந்த ஏழு மனுஷனை போய் நான் பார்த்து விட்டேனே என்று சொல்லி ஈ ராவிலே ஈ சாதுவாய மனுஷனையாணோ ஞான் கனி கண்டது என்று பறந்து காலையில யாரையாவது பார்த்த நல்ல ஆட்களுடைய முகத்துல பார்க்கணும்னு சொல்லுவாங்க ராவிலே கனி காணணுமெங்கில் நல்ல மனுஷரே கனி காணணும்னு பறையாருண்டு அப்ப ராஜா நினைக்கிறான் நான் ஒரு பெரிய ராஜா இவன் ஒரு மோசமான மனுஷன் இவனுடைய முகத்துல நான் பார்த்து விட்டேனே இந்த காலையிலே என்று சொல்லி கோபத்தோடு துக்கத்தோட மேல இருந்து கீழே இறங்கி வந்தானா இறங்கி வரும்போது வர்ற வழியில வாசக்கால தலை எடுத்து ஈ ராஜாவ் ഞാനൊരു വലിയ രാജാവായിട്ടും ഈ ദരിദ്രനെയാണല്ലോ കണ്ടത് ഇവനെയാണല്ലോ കളി കണിയുണ്ടെന്നുള്ള ദുഃഖത്തോടും കോപത്തോടും താൻ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്റെ തല മുകളിൽ ഇടിക്കുകയുണ്ടായി വാസുക്കാന്റെ കട്ടിടപ്പടിയിൽ ഇടിച്ചു ഇപ്പോ രാജാവുക്ക് ഇന്നും ഭയങ്കര ദുഃഖം ഇന്ന് പൊല്ലാതെ മനുഷ്യനെ ഞാൻ കാലയിൽ പാർത്തതിനാലേ എന്നുടേ തല ഇന്ത്യക്ക് ഇടിത്തുവിട്ടു ഈ രാജാവിന്റെ ദുഃഖം വർദ്ധിച്ചു ഈ കൊള്ളരുതാത്ത മനുഷ്യനെ കണ്ടതുകൊണ്ട് എന്റെ തലയും ഇപ്പോൾ ഇടിച്ചു എന്ന് പറഞ്ഞു അവനെ കൊണ്ടുവന്ന് அவனை ஜெயில போட முடியாது அவனை கொண்டு கொண்டு போட முடியாது அவன் இருக்கவே கூடாது அவனை கொண்டு போட முடியாது கட்டளையிட்டான் இவன் ஜீவிச்சிருக்கிறது அவனை கொண்டு களையணும் என்று கல்பிச்சு அவனை கொண்டு வந்தார்கள் அவனே கொண்டு வந்து கொண்டு வந்து உன்னை கொல்லும்படியாக ராஜா கட்டளையிட்டு இருக்கிறார் என்னை கொல்லுவா ராஜாவை கல்பிச்சிருக்கணும் என்று பறந்து என்ன காரணம் அதிலே காரணம் வந்து இன்னைக்கு காலையில ராஜா உன்னை பார்த்ததுனால ராஜாவுடைய தலை
സന്തതി അവൻ യാക്കോബിന്റെ സന്തതി കർത്തർ
சொல்கிறார் மல்கியாவின் புத்தகத்திலே, ஏசாவை வெறுத்தேன், யாக்கோவை நேசிக்கிறேன். யெகோவையாய தெய்வம் மலாக்கி பிரவசனத்தில் பிரகாரம் பரையுகையான, ഞാൻ ഏശാവിനെ ദ്വേഷിച്ച് യാക്കോബിനെ സ്നേഹിച്ചിരിക്കുന്നു. ഇന്നേക്ക് ഞാൻ അമലേക്കരുടെ അഞ്ച് സ്വഭാവങ്ങളെ നിങ്ങൾക്ക് ഞാൻ சொல்ல விரும்புகிறேன். ഇന്ന് ഞാൻ അമലേക്കിന്റെ അഞ്ച് സ്വഭാവങ്ങളെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അഞ്ച് സ്വഭാവവും ഹാമാനക്ക് പൊരുന്തും. ഈ അഞ്ച് സ്വഭാവങ്ങളും ഹാമാനും ചേരും. അമലേക്കരെ പറ്റി നാം പഠിക്കുമ്പോൾ, അമലേക്കരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ഇത് ബൈബിൾ സ്റ്റഡി ആണതിനാല് നാം കൊഞ്ചം തെളിവായി അതിൽ சொல்லுகிறேன். ഒരു വേദപാഠമായതുകൊണ്ട് അല്പം വിശദീകരിച്ച് തന്നെ പറയാം. അമലേക്കരെ പറ്റി മുതലാവത് എഴുതപ്പെട്ടിരുന്നത്, അമലേക്കർ പാവികൾ. அது கர்த்தரை சொன்ன காரியம். நீ அமலேக்கியராகிய பாவிகளை சங்கரிக்க வேண்டும் என்று. அமலேக்கியர் என்றால் பாவிகள். அமலேக்கியர் என்றால் பாவிகளான யெகோவாய் தெய்வம் தன்னை வரை பரிஞ்சிருக்கிறது. ஒன்று சாமுவேல் 15 அதிகாரம் 18 வசனம். ஒன்று சாமுவேல் 15:18. അമലേക്കരായ പാവികളെ നീ നിർമൂലമാക്കുക. അവിടെ എന്നാൽ അമലേക്കരിയാർ? അങ്ങനെയെങ്കിൽ അമലേക്കരാര്? പാവികൾ. അവർ പാവികൾ. ഇതിവനക്ക് തെരിയും, ഇത് മൃദകായിക്ക് തെരിയും, ഇവൻ ഒരു അമലേക്കയൻ, ഇവൻ പാവി. മൃദക്കായിക്ക് അറിയാം ഇവൻ ഒരു അമലേക്കനാണ്, ഇവൻ ഒരു പാവിയാണ്, ഇവനെ നമസ്കരിക്കരുതെന്ന് അറിയാമായിരുന്നു. പൊതുവായ യൂതർകൾ മനുഷ്യ വണക്കം ചെയ്യ മാട്ടാർക്ക്. പൊതുവായി യഹൂദന്മാർ മനുഷ്യരെ നമസ്കരിക്കുകയില്ല. അത് യൂതർക്ക് അടാത ഒരു കാര്യം. അത് യഹൂദന്മാർക്ക് ഉചിതമല്ലാത്തത്. അതിലെ എന്ത് മനുഷ്യൻ പാവി? മനുഷ്യൻ അമലേക്കിയൻ പാവി. ഇന്റെ പാവിയെ വണങ്ക ഇവൻ തുണിയവില്ലേ. അതിലും ഈ ഹാമാൻ ഒരു പാവിയായ മനുഷ്യനായതിനാൽ ഈ പാവിയെ നമസ്കരിക്കുവാൻ അവർ ഒട്ടും തയ്യാറല്ലായിരുന്നു. രണ്ടാമതായി അമലേക്കിയർ എന്നവർക്ക് ദൈവ ഭയം ഇല്ലാത്തവർക്ക്. അമലേക്കിയർ എന്നവർ ദൈവ ഭയമില്ലാത്തവർ. 25 അധികാരം ഉപാഗമം 12 വസനം ചൊല്ലുകയാണ്. ആവർത്തന പുസ്തകം 25:12. അമലേക്കിയർ ദൈവ ഭയം ഇല്ലാത്തവർക്ക്. അമലേക്കിയർ ദൈവ ഭയം ഇല്ലാത്തവർ. சீக்கிரம் படிங்க. உபாகமம் 25 அதிகாரம் 12 வசனம். எகிப்தில் இருந்து புறப்பட்டு வருகிற வழியிலே. மலையாளம் மலையாளம் படிக்கும். 18 25 12 வசனம். 18 தெய்வ பயம் അവനെ നമസ്കരിക്കുവാൻ തയ്യാറാകാതിരുന്നത്. ദൈവ ഭയം ഇല്ലാത്തവനിടത്തിൽ പരിശുദ്ധവും ഇരുക്കാതെ. ദൈവ ഭയമില്ലാത്തവന്റെ മക്കൾ വിശുദ്ധിയും ഉണ്ടാകയില്ല. ഏനെന്നാൽ പരിശുദ്ധമാകുതലെ ദൈവ ഭയത്തോട് പൂർണ്ണപ്പെടുത്ത വേണ്ടും. എന്തുകൊണ്ടെന്നാൽ ദൈവ ഭയത്തെ വിശുദ്ധിയിൽ തികച്ചു കൊള്ളണം. ദൈവ ഭയത്തുടയവർക്ക് താൻ ദൈവ ഭയമുടയവർക്ക് താൻ പരിശുദ്ധമാകുതലെ പൂർണ്ണപ്പെടുത്ത മുടിയും. ദൈവ ഭയമുള്ളവർക്ക് മാത്രമേ വിശുദ്ധിയെ തികച്ചു കൊള്ളുവാൻ സാധ്യമാകൂ. ഇന്ന് അമലേക്ക് ദേവനക്ക് ഭയപ്പെടാത്തവൻ. ഈ അമലേക്ക് ദൈവത്തെ ഭയപ്പെടാത്തവൻ. പ്രിയമാനവരിലെ, ഇന്ന് ഉലകത്തിലെ ദേവനക്ക് ഭയപ്പെടുകളും ദേവനക്ക് ഭയപ്പെടാത്തവരും എന്ന് രണ്ടു കൂട്ടത്തിനർ ജീവിക്കുന്നവർ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവരെന്നും ദൈവത്തെ ഭയപ്പെടാത്തവരെന്നും രണ്ടു കൂട്ടർ ജീവിക്കുന്നു. നിങ്ങൾ അതിൽ എന്ത് കൂട്ടത്തെ ചേർന്നവർ? നിങ്ങൾ അതിൽ ഏത് കൂട്ടത്തിൽ പെടുന്നു? കർത്തർക്ക് ഭയപ്പെടുകവർ എത്തനെ പേർ? ദൈവത്തെ ഭയപ്പെടുന്നവർ എത്ര? അകപ്പൻ തൻ പിള്ളേക്ക് ഇറങ്ങുന്നതുപോലെ കർത്തർ തമക്ക് ഭയന്നവർക്ക് ഇറങ്ങുകാർ. അപ്പനെ തന്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട്, തന്നെ ഭയപ്പെടുന്നവരോട് കരുണ തോന്നുന്നു. കർത്തർക്ക് ഭയപ്പെടുന്നവരുടെ കുടുംബം ആശീർവദിക്കപ്പെടും. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ കുടുംബം അനുഗ്രഹീതമായി തീരും. കർത്തരുടെ കർത്തർക്ക് ഭയപ്പെടുന്നവരുടെ പിള്ളകൾ ആശീർവദിക്കപ്പെടുവാർക്ക്. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. കർത്തർക്ക് ഭയപ്പെടുന്നവരുടെ മനവി ഈ തോറങ്ങളിൽ കൈതരും ദ്രാക്ഷച്ചെടി പോലിരുപ്പാൽ. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവന്റെ പിള്ളകൾ അവൻ പന്തിയെ ചുറ്റിലും ഒലിവുമര കണ്ണുകളെ പോലിരുപ്പാർക്ക്. അവൾ അവന്റെ മക്കൾ അവന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുമര കൈകൾ പോലെ ഇരിക്കും. ആകയാൽ ദേവനക്ക് ഭയപ്പെടുന്ന ഭയം കുറഞ്ഞു പോകക്കൂടാതെ. ആകയാൽ ദൈവത്തെ ഭയപ്പെടുന്നതായ ഭയം കുറഞ്ഞു പോകരുത്. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് ഭയപ്പെടുന്നവരെ കർത്തർ തമക്കാകെ തിരിഞ്ഞു കൊണ്ടാ. ദൈവത്തെ ഭയപ്പെടുന്നവരെ, ദൈവഭക്തന്മാരെ യഹോവ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി ഇന്ന് അമലേക്ക് എപ്പിപ്പെട്ടവൻ. ഈ അമലേക്ക് വിധമുള്ളവൻ. ബലഹീനരെ വെട്ടുകിറവൻ. ബലഹീനരെ സംഹരിക്കുന്നവൻ. 18 വസനം അല്ലേ? അതേ വസനം. ഉപാഗമം 25 അധികാരം 18 വസനത്തിൽ. അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന
നീ ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോൾ നിന്റെ പിമ്പിൽ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെയും എല്ലാവരെയും ശക്തിനാണ് ബലഹീനരെയൊക്കെയും സംഹരിച്ചു. എന്നാൽ നമ്മുടെ യേശു എപ്പിടിപ്പെട്ടവർ തരുമോ? എന്നാൽ നമ്മുടെ യേശു പ്രകാരമുള്ളവരെന്നറിയാമോ? നമ്മുടെ ബലഹീനങ്ങൾക്കാവ അവർ പരിതപിക്കാൻ അവൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിക്കുന്നു. അവനേക്ക് ബലഹീനങ്ങളെ വ്യക്തിഗതവൻ ആണാൽ യേശുവോ ബലഹീനർക്കാകെ പരിതപിക്കുന്നവൻ. അവാലേക്ക് ബലഹീനരെ സംഹരിക്കുമ്പോൾ നമ്മുടെ യേശുവോ ബലഹീനരോട് സഹതാപം കാണിക്കുന്നു. ബലഹീനരെ വ്യക്തക്കുടാ ബലഹീനരെ സംഹരിക്കരുത്. ഒരുവരുടെ ജീവിതത്തിൽ ഏതാണ്ട് ഒരു ബലവീനം വന്നാൽ ഉടനെ അത് ബലവീനത്തെ എടുത്ത് കാട്ടി അവനെ വെട്ടി അവനെ നിർമ്മലമാക്കൂടാ. ഒരുവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ബലഹീനത കണ്ടാൽ ഉടനെ ആ ബലഹീനത എടുത്ത് കാണിച്ച് അവനെ സംഹരിച്ച് മുടിച്ചു കളയരുത്. അവനക്കാക നാം പരിതപിക്ക വേണ്ടും, അവന് വേണ്ടി നാം സഹതപിക്കേണം. യാറാകുന്ന ഒരു ബലവീനമാണ് സഹോദരനോ സഹോദരിയോ ഇരുന്നാൽ അവർക്കാക ഒരു പരിതപിക്കുന്ന ഹൃദയം നമുക്ക് തേവേ. ബലഹീനരായ സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സഹതാപം കാണിക്കുന്ന ഹൃദയം നമുക്ക് വേണം. എന്നാൽ ആമാൻ അപ്പടിപ്പെട്ടവനല്ല. എന്നാൽ ആമാനോ അവരെ പ്രകാരമുള്ളവനായിരുന്നില്ല. അമലേക്കിൻ സന്തതി അവർ അപ്പടിപ്പെട്ടവരല്ല. അമാലേക്കിന്റെ സന്തതി അങ്ങനെയുള്ളവരെയല്ല. ഏശാവിൻ പുത്രനും അപ്പടിപ്പെട്ടവരല്ല. ഏശാവിന്റെ പുത്രന്മാരും അപ്രകാരമുള്ളവരല്ല. അവർക്ക് ബലഹീനർക്ക് ഇളക്കം കാട്ടാത്തവർ, അവർ ബലഹീനരോട് കരുണ കാണിക്കാത്തവർ. കർത്താവേ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇറക്കം കാട്ടിനാൽ ഉങ്ങൾക്കും ഇറക്കം കാട്ടപ്പെടും. നിങ്ങൾ കരുണ കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും കരുണ ലഭിക്കും. നിങ്ങൾ ഒരാളോട് എപ്പടി നടക്കുകയോ അതേ വിധമായി ഉങ്ങൾക്കും നിശ്ചയപ്പെടും. നിങ്ങൾ ഒരാളോട് എപ്രകാരം പെരുമാറുന്നുവോ അപ്രകാരം തന്നെ നിങ്ങളോടും ചെയ്യും. ഇന്ന് സഹോദരനെ ഞാൻ ഒരു അടി കൊടുത്താൽ, ഈ സഹോദരന് ഞാൻ ഒരു അടി കൊടുക്കുന്നുവെങ്കിൽ, ഇന്ത്യക്ക് ഇല്ലാവിട്ടാൽ നാളേക്ക് എനിക്കൊരു അടി ആരാകും തരുവാൻ. ഇന്നല്ലെങ്കിൽ നാളെ മറ്റാരെങ്കിലും എനിക്കൊരു അടി തരിക തന്നെ ചെയ്യും. അത് കണ്ടിപ്പായി നടക്കും. തീർച്ചയായും അത് അങ്ങനെ തന്നെ നടക്കും. ഇന്ന് സഹോദരനെ പറ്റി നിങ്ങൾ ഏതാതെ ചൊന്നാൽ, ഈ സഹോദരനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ, ഒരു ദൂഷണ വാർത്ത ചൊന്നാൽ, ദുഷിച്ചൊരു വാക്ക് പറഞ്ഞാൽ, ഇന്ത്യക്ക് അല്ലാവിട്ടാൽ നാളേക്ക് ഉങ്ങൾക്ക് അതുപോലെ ഒരു ദൂഷണ വാർത്ത വേറൊരാൾ ചൊല്ലും. ഇന്നല്ലെങ്കിൽ നാളെ അതുപോലെ ഒരു ദൂഷണ വാക്ക് മറ്റൊരാൾ നിങ്ങളെ കുറിച്ച് പറയുക തന്നെ ചെയ്യും. കർത്താവേ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ മനസ്താപപ്പെട്ടാൽ അപ്പടി നടക്കാതെ, എന്നാൽ നിങ്ങൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അങ്ങനെ നടക്കുകയില്ല. ബലഹീനരെ കാണുമ്പോൾ മന ഉറുക്കവും പരിതാപവും നമുക്ക് ഏർപ്പെട വേണ്ടും. അമലേക്ക് അപ്പടിയില്ലേ, ആമാനക്കും അപ്പടിയില്ലേ. ബലഹീനരെ കാണിക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സലിവും സഹതാപവും തോന്നണം. അമാലേക്കിന് അപ്രകാരമല്ല, ആകാകനും ഹാമാനും അങ്ങനെയുമല്ല. ഞാൻ ചുരുക്കമായി പറയാം. ഇന്ന് അമലേക്കനുടെ ഇന്നൊരു സ്വഭാവം എന്ന് തരുമാ? ഈ അമാലേക്കിന്റെ മറ്റൊരു സ്വഭാവം എന്തെന്നറിയാമോ? സ്ത്രീകളെ പിള്ളേകളറ്റവരാക്കുവതാണ് ഇന്ന് അമലേക്കനുടെ ആ സ്ത്രീകളെ പിള്ളേകളറ്റവരാക്കുവത്. സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കുക, പിള്ളേകളെ കൊന്നുപോടുവത്, മക്കളെ കൊന്നുകളയുക. ഒന്ന് സാമുവേൽ പതിനഞ്ചിന്റെ മുപ്പത്തിമൂന്ന്. ഉന്നുടേ പട്ടയം സ്ത്രീകളെ പിള്ളേകളറ്റവരാക്കുന്നത് പോലെ ഉന്നുടേ തായ്ക്കും പിള്ളേകളില്ലാമൽ പോകുമ്പോഴാക. അപ്പടി ഒരു സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവളാകുമെന്ന്. ഇതിന്റെ ആവിക്കുറി അർത്ഥം എന്നാ? ഇതിന്റെ ആത്മീയമായ അർത്ഥം എന്ത്? സ്ത്രീക്ക് പിള്ളയില്ലാമലാക്കുവതെന്നാൽ അർത്ഥം എന്നെ? സ്ത്രീയെ മക്കളില്ലാത്തവരാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ത്? പിള്ളകളെ കൊന്നുപോടുക, അഴിക്കുന്ന ആവി, മക്കളെ കൊന്നുകളയുന്ന, നശിപ്പിക്കുന്ന ആത്മാവ്. അന്റെ അമ്മ യാർ? ആ അമ്മയാര്? മേലാണ് എരുസലേമേ നമ്മുടെ അമ്മ, മീതയുള്ള എരുസലേമോ നമ്മുടെ അമ്മ. ഇന്ന് അമ്മക്ക് പിള്ളകളുണ്ട്, ഈ അമ്മയ്ക്ക് മക്കളുണ്ട്. അന്ത പിള്ളകളെ അഴിക്കുന്ന ആവിതാണ് ഇന്ന് ആമാനിൻ ആവി. ആ മക്കളെ നശിപ്പിക്കുന്ന ആത്മാവത്രേ ആമാന്റെ ആത്മാവ്. സഭയിലെ വരുന്ന ആത്മാക്കളെ അഴിക്കുന്ന ആവി, സഭയിൽ വരുന്ന ആത്മാക്കളെ നശിപ്പിക്കുന്ന ആത്മാവ്. അന്ത ആവിക്ക് വിരോധമായി നാം കൊഞ്ഞനേരം സ്തോത്രം പണോ? ആത്മാവിന് വിരോധമായി നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. സഭയിലെ വരുന്ന ആത്മാക്കളെ അഴിക്കുന്ന ആവിക്ക് വിരോധമാകേരം കരങ്ങളെ ഉയർത്തി സ്തോത്രിപ്പോ. സഭയിൽ വരുന്ന ആത്മാക്കളെ നശിപ്പിക്കുന്ന ആത്മാവിന് ദുരാത്മാവിന് വിരോധമായി കൈകളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. അമേ അമേ സ്തോത്രം. ഇന്ന് സ്തോത്രം പോരാതെ, ഇന്ന് നിങ്ങൾ സത്തമ സ്തോത്രം പണിനാൽ ഒരു പെരിയ പവർ ഉണ്ടാകും. ഈ സ്തോത്രം ഒന്നും പോരാ, ഇനി വർദ്ധിച്ചതിൽ സ്തോത്രം ചെയ്താൽ ഒരു വലിയ ശക്തി ഉണ്ടാകും. സ്തോത്രം 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 സ്തോത്രം. അമേ ഹല്ലേലൂയ 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 സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. അമേ സ്തോത്രം സ്തോത്രം സ്തോത്ര സ്തുതികളിൽ ഘോഷം മുഴങ്ങിയതേ. ും
അവസാനമായി ഈ ഹമാന്റെ ആത്മാവ് എന്തെന്നറിയാമോ? അല്ലെ, അമലേക്കിന് ആവി എന്ന് തരുമോ? അമലേക്കിന്റെ ആത്മാവ് എന്തെന്നറിയാമോ? കൊലപാതകത്തിന് ആവി, കൊലപാതകത്തിന്റെ ആത്മാവ്. അതുതാണ് അവൻ കടയിലെ സൂസാൻ അരണ്മനയിലെ കൊണ്ടുവന്ന സതി. അതത്ര അവൻ ശുഷൻ രാജധാനിയിൽ കൊണ്ടുവന്നതായ വഞ്ചന. ഇന്ന് മൊർദ്ദഖായെ മാത്രമല്ല, ഇന്ന് കുലത്തെ കൊണ്ടുപോട വേണ്ടുമെന്ന് കൊലപാതകത്തിന് ആവിയുടേവനായി ഇന്ന് ആമാൻ ക്രിയ ചെയ്താണ്. മൊർദ്ദഖായെ മാത്രമല്ല, ഈ കുല മുഴുവനുമായി വിടിച്ചു കളയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഈ കൊലപാതകനായ ഹമാൻ പ്രവർത്തിച്ചു. 12-ാം മാസം അല്ലത് ആദാം മാസം 13-ാം തീയതി യൂതരളെ സംഘടിക്ക വേണ്ടുമെന്ന് ഒരു സതിയാലോചനയെ കൊണ്ടുവന്നാണ്. 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി യഹൂദന്മാരെ കൊന്നു കളയണമെന്നുള്ളതായ ഒരു ദുരാലോചന അവൻ കൊണ്ടുവന്നു. നാളത്തെ പറ്റി ചൊല്ലുവതൊക്കെ മുൻപ് ഇന്ന് മൃദുഗായപ്പെട്ട് രണ്ട് വാർത്തയെ ചൊല്ലുകയാണ്. അതിനെ കുറിച്ച് പറയുന്നതിന് മുൻപായി മൊർദ്ദഖായിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ഞാൻ അമലെ ആമാൻ എപ്പിടിപ്പെട്ടു ചൊന്നേനെ, ഹമാൻ എപ്രകാരമുള്ളവരെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഒന്നും ഭയപ്പെടാതെ, ഒന്നും ഭയപ്പെടണ്ട, കത്ത് നമ്മോട്, കർത്താവ് നമ്മോട് ഇവിടെ ഉണ്ട്. ആമാൻ എപ്പിടിപ്പെട്ടവനെന്ന് ചൊന്നേനെ, ഹമാൻ എപ്രകാരമുള്ളവരെന്ന് പറഞ്ഞുവല്ലോ. ഇനി മൊർദ്ദഖായി എപ്പിടിപ്പെട്ടവനെന്ന് ചൊല്ലേ. ഇനി മൊർദ്ദഖായി എങ്ങനെയുള്ളവരെന്ന് പറയാം. മൊർദ്ദഖായി ഒരു യൂതൻ. മൊർദ്ദഖായി ഒരു യഹൂദൻ. ഒരു യൂതനെ പറ്റി നാല് കാര്യം ചൊല്ലേ. ഒരു യഹൂദനെ കുറിച്ച് നാല് കാര്യങ്ങൾ പറയാം. മുതലാവത്, യൂതർകൾ വഴിതാണ് രക്ഷിപ്പ് വരുന്നത്. ഒന്നാമതായി യഹൂദന്മാരുടെ വഴിയിൽ നിന്നാകുന്നു രക്ഷ വരുന്നത്. യോഹാൻ 4:22 യോഹന്നാനുസരിശേഷം 4:22 ഒരു യൂതൻ എന്നാൽ രക്ഷിപ്പുണ്ട് അവനക്ക്. ആകയാൽ ഒരു യഹൂദനെങ്കിൽ അവന് രക്ഷയുണ്ട്. അത്രക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമുക്ക് കിടക്കുന്നതാണ് രക്ഷിപ്പ് കൂടെ യൂതർ വഴിതാണ് വന്നത്. നമുക്ക് ലഭിച്ചതായ രക്ഷയും യഹൂദന്മാരുടെ ഇടയിൽ നിന്നത്രേ വന്നത്. യൂതർകൾ അവരെ തള്ളിനടിയാൽ നമുക്ക് രക്ഷിപ്പ് കിടക്കും. യഹൂദന്മാർ അവരെ തള്ളിക്കളഞ്ഞത് കൊണ്ട് രക്ഷ നമുക്ക് ലഭിച്ചു. അടുത്തതാണ് മത്തായി 15-ാം അധ്യായത്തിലെ അടുത്തതായി മത്തായി 15-ാം അധ്യായത്തിൽ യൂതരൾക്ക് ദൈവീക സുഖം, പിള്ളകളുടെ അപ്പം. യഹൂദന്മാർക്ക് ദൈവീക രോഗശാന്തിയാകുന്ന മക്കളുടെ അപ്പം. പിള്ളകളുടെ അപ്പത്തെ എടുത്ത് നായ്ക്കുട്ടികൾക്ക് പോട മുടിയാതെ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കളയാവതല്ല. ദൈവീക സുഖത്തെ പറ്റിയ വാക്കുതത്വം യൂതരൾക്ക് കൂടിയത്. ദൈവീക രോഗശാന്തിയെ കുറിച്ചുള്ള വാക്കുതത്വം യഹൂദന്മാരുടെ അവകാശമത്രേ. ആമേൻ. അന്ത വാക്കുതത്വത്തെ താൻ ഇന്നേക്ക് നമുക്ക് കത്ത് തന്നിരിക്കുന്ന ആ വാക്കുതത്വത്തെ ഇന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവീക സുഖത്തെ പറ്റിയ വാക്കുതത്വം ഒരു ഉണ്മയാണ് യൂതനുടേത്. ദൈവീക രോഗശാന്തിയുടെ വാക്കുതത്വം ഒരു സത്യവാനായ യഹൂദന്റേത്. അപ്പൊ ഇന്ത്യക്ക് യാർ യാരെല്ലാം ദൈവീക സുഖത്തിൻ സത്യത്തിൽക്കാതെ നിൽക്കുന്നതോ അവർകൾ താണ് ഉണ്മയാണ് യൂതർകൾ. ആകയാൽ ഇന്ന് ആരൊക്കെ ദൈവീക രോഗശാന്തി എന്ന സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നുവോ അവരെത്രേ യഹൂദന്മാർ. ഉങ്ങളിൽ എത്ര പേർ ദൈവീക സുഖത്തിൻ സത്യത്തെ വിശ്വസിക്കുന്നീർകൾ? ഇന്ന് നിങ്ങളിൽ എത്ര പേർ ദൈവീക രോഗശാന്തി സത്യത്തെ വിശ്വസിക്കുന്നു? ഉങ്ങളിൽ എത്ര പേർ ദൈവീക സുഖത്തിൻ സത്യത്തിൽ ഉറുതിയായിരിക്കുന്നീർകൾ? ഇന്ന് നിങ്ങളിൽ എത്ര പേർ ദൈവീക രോഗശാന്തി സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു? ദൈവീക സുഖം എന്നത് പിള്ളകളുടെ അപ്പം. ദൈവീക രോഗശാന്തി എന്നത് മക്കളുടെ അപ്പം. അതെ, എടുത്ത് നാം നായ്ക്കുട്ടികൾക്ക് പോട മാട്ടേനെന്ന് ചൊല്ലുകാ. ഞാൻ അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കളകയില്ല എന്നവൻ പറയുന്നു. കർത്താവേ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവിക സുഖം നമുക്ക് സ്വന്തമാണത്. ദൈവിക രോഗശാന്തി നമ്മുടെ സ്വന്തമാത്രേ. അതെ, സന്ദേഹപ്പെടവേണ്ട, അതിനെ നിങ്ങൾ സംശയിക്കേണ്ട. ഇന്ത്യക്കും കർത്താവ് നമുക്ക് തരുകാ. കർത്താവ് ഇന്ന് നമുക്ക് അത് തരുന്നു. ഒരു യൂതൻ എന്നാൽ കണ്ടിപ്പാകെ നമുക്ക് തരുവാറേ. നാം ഒരു യഹൂദനെങ്കിൽ തീർച്ചയായും അവൻ അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും. അപ്പൊ ദൈവിക സുഖത്തിൽ നിങ്ങൾ ഉണ്മയില്ലാത്ത നിങ്ങൾ അറകുറ യൂതരുകളില്ല. നിങ്ങൾ ദൈവിക രോഗശാന്തിയിൽ വിശ്വസ്തരല്ല എങ്കിൽ നിങ്ങൾ ശരിയായ യഹൂദന്മാരല്ല. യൂതർ എന്ന് ചൊല്ല മുടിയാ സരിയ യഹൂദന്മാരെന്ന് ശരിക്കും പറയുവാൻ സാധ്യമല്ല. ശരിയാണ് യൂതാ, ഇന്ന് പിള്ളകളുടെ അപ്പമാണ് വാക്കുതത്വം. ശരിയായ യഹൂദനെങ്കിൽ ഈ മക്കളുടെ അപ്പം അവന്റെ വാക്കുതത്വത്തിൽ. അടുത്തത് റോമർ 9-ാം അധികാരത്തിലെ അടുത്തതായി റോമാലേഖന 9-ാം അധ്യായത്തിൽ 4-ഉം 5-ഉം വസനങ്ങളിൽ 9 കാര്യങ്ങൾ ചൊല്ലപ്പെട്ടിരിക്കുന്നത് അതെല്ലാം യൂതർക്കുറിയത്. 4-5 വാക്യങ്ങളിൽ 9 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവയൊക്കെയും യഹൂദന്മാർക്കുള്ളതത്രേ. നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചുകൊള്ളുങ്ങൾ, വീട്ടിൽ ചെന്ന് വായിച്ചു കൊള്ളുക. അത് മൊത്തം വാസ്യങ്ങൾ, അത് മാത്രം 9 കാര്യങ്ങൾ. അവർ ഇത്ര വേല അതൊക്കെ ഒരു അർത്ഥമുണ്ട്. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മേലെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇതിൽ 9 കാര്യങ്ങൾ ചൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവിടെ 9 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇന്ന് 9 കാര്യങ്ങളും യൂതർക്കുറിയ. ഈ 9 കാര്യങ്ങളും യഹൂദന്മാർക്കുള്ളതത്രേ. അത്ര ക്രിസ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അടുത്തത് കടയിൽ
വിശുദ്ധിയാക അവസാനമായി എണ്ണാകവും ഇരുപത്തി നാലാം അധികാരം ഏഴാം വസനത്തിലെ സംഖ്യാപുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇന്ന് യൂതങ്ങളെ പറ്റി ബിലയാം ഒരു ദീർഘ ദർശനം യഹൂദന്മാരെ കുറിച്ച് ബിലയാം ഇപ്രകാരം പ്രവചിക്കുന്നു ഇവരുടെ രാജാ ആകാശത്തെ പാർക്കിലും ഉയർന്നിരുപ്പാൻ ഇവരുടെ രാജാവ് ഇവരുടെ അരജൻ ആകാശത്തേക്കാൾ ശ്രേഷ്ഠൻ ഇവരുടെ രാജാ ആമാനെ പാർക്കിലും ഉയർന്നിരുപ്പാൻ ഇവരുടെ അരജൻ ആകാശത്തേക്കാൾ ഉന്നതനായിരിക്കും കർത്താവേ സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഇതിന്റെ ദീർഘ ദർശനം മൊർദ്ദെഖായിക്ക് തെരിയും ഈ പ്രവചനം മൊർദ്ദെഖായിക്ക് അറിയാം ഇന്റെ ദീർഘ ദർശനം മൊർദ്ദെഖായിക്ക് തെരിയും ഈ പ്രവചനം മൊർദ്ദെഖായിക്ക് അറിയാമായിരുന്നു ഇവരുടെ രാജാ ആകാശത്തെ പാർക്കിലും ഉയർന്നിരുപ്പാൻ ഇവരുടെ രാജാവ് ആകാശത്തേക്കാൾ ഉയർന്നിരിക്കും കർത്താവേ സ്തോത്രം ദൈവത്തിന് സ്തോത്രം ആകയാൽ ഇന്റെ ആമാനെ പാർക്കിലും എന്നെ കർത്തർ ഉയർത്തുവാൻ ഇസ്രായേൽ ജനത്തെ ഉയർത്തുവാൻ എന്റെ ആം മൊർദ്ദെഖായി അറിഞ്ഞിരുന്നാൻ ആകയാൽ ഈ ഹാമാനേക്കാൾ എന്നെ കർത്താവ് ഉയർത്തും ഇസ്രായേലിനെ കർത്താവ് ഉയർത്തുമെന്ന് ഇവൻ അറിഞ്ഞിരുന്നു അതിനർത്ഥം ഹാമാനെ ഇവൻ വണങ്ങവില്ലേ അതുകൊണ്ട് അത്ര ഇവൻ ഹാമാനെ നമസ്കരിക്കാതിരുന്നത് ഒരു സമയത്തില് ഹാമാൻ താഴ്ത്തപ്പെടുവാൻ ഞങ്ങൾ ഉയർത്തപ്പെടുവോ ഒരു സന്ദർഭം വരുമ്പോൾ ഈ ഹാമാൻ താഴ്ത്തപ്പെടും ഞങ്ങളോ ഉയർച്ചതന്നെ പ്രാപിക്കും ശത്രുവെ പറ്റി നിങ്ങൾ ഭയപ്പെട വേണ്ട നിങ്ങൾ ശത്രുവിനെ ഓർത്ത് ഭയപ്പെടരുത് പിശാചിൻ വല്ലമകളെ കണ്ട് ഭയപ്പെട വേണ്ട പൈശാചിക ശക്തികളെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കർത്തർ നമ്മെ ഉയർത്തുവാൻ സാത്താനെ താഴ്ത്തുവാൻ കർത്താവ് നമ്മെ ഉയർത്തും കർത്താവ് സാത്താനെ താഴ്ത്തും ഇന്ന് ഹാമാൻ ഒരു പെരിയ സതി ചെയ്തു കൊണ്ടിരിക്കാം ഈ ഹാമാൻ ഒരു വലിയ വഞ്ചനയുടെ പദ്ധതിയേരിക്കി പന്ത്രണ്ടാം മാതമാക്കിയ ആധാർ മാതത്തിലെ മുഴു ഇസ്രായേലിനെയും കൊല്ല വേണ്ടുമെന്ന് പന്ത്രണ്ടാം മാസമായ ആധാർ മാസം സകല ഇസ്രായേലിനെയും കൊന്നുകളയണം ഇതുതാണ് ഹാമാനിൻ സതി ഇതത്രെ ഹാമാന്റെ ചതി പ്രിയമാനവരിലെ ഇന്ന വിഷയത്തെ മൃദുഗായി എസ്തർക്ക് അറിയിക്കാൻ പ്രിയമുള്ളവരെ ഈ വിഷയത്തെ മൃദുഗായി എസ്തറിനോട് അറിയിച്ചു മൃദുഗായി എന്നെ ചെയ്താൻ തരുമാ മൃദുഗായി എന്ത് ചെയ്തു അറിയാമോ ഇതെ അറിഞ്ഞ ഉടനെ അലറിക്കൊണ്ട് ഓടിനാണ് അലറിക്കൊണ്ട് ഇതറിഞ്ഞപ്പോൾ അവൻ അത്യുച്ചത്തോട് നിലവിളിച്ചുകൊണ്ടോടി മൃദുഗായി ഭയന്നിട്ടാണ് മൃദുഗായി പേടിച്ചതിനാൽ അലർന്നാണ് അവൻ ഭയന്നത് കൊണ്ടാണോ നിലവിളിച്ചത് നാലാം അധികാരം ഇതാണ് നാം ഇപ്പോൾ ചെയ്യ വേണ്ടിയ കാര്യം ഇതത്ര ഇപ്പോൾ ചെയ്യേണ്ടതായ കാര്യം കാലിലെ ചെവത്തി കാലത്ത് വരുന്നത് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാകുന്നു രാവിലെ പ്രാർത്ഥനയ്ക്ക് ജനങ്ങൾ വരുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു ഓ നാം ദേവർക്ക് മുമ്പാക അലറി അഴുത് വിട്ടുടുത്തി പുലമ വേണ്ടിയ കടമപ്പെട്ടിരിക്കുന്നു നാം ദൈവസന്നിധിയിൽ അലറി നിലവിളിച്ച് രക്തെടുത്ത് നാം കരയേണ്ടതായ സമയത്തിൽ നാം അതിനെ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കുന്നു ഇല്ലാതെ എന്റെ മാസം ശമ്പളം കഴിക്കലും ദുഃഖമാണ് അല്ലെങ്കിൽ ഈ മാസം ശമ്പളം കിട്ടിയില്ല എന്നുള്ള ദുഃഖമാണ് എന്റെ മക്കളിൽ തേങ്ങ കഴിക്കലും ദുഃഖമാണ് തെങ്ങിൽ തേങ്ങയില്ല എന്നുള്ള ദുഃഖമാണോ എനിക്ക് വലിയ ദുഃഖം പത്തിരി പണിക ഞാൻ പറയുന്നത് ഫോക്കല്ല എനിക്ക് വലിയ ദുഃഖവും വലിയ ദുഃഖം ഹൃദയത്തിന് ഇടപെടാതെ നോവുണ്ട് എന്ന ഇതാണ് എന്നെ നാം ചൊല്ല വേണ്ടത് ഇന്ന് ബൈബിൾ സ്റ്റഡി മുടിയുമ്പോൾ നാം ഇവിടെ ഇത് ചൊല്ല വേണ്ടും ഈ ബൈബിൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഇന്ന് നാമും ഇത് തന്നെ പറയണം ഇത് മൃദുഗായിയുടെ ദുഃഖം ഇത് മൃദുഗായിയുടെ ദുഃഖം ഇത് പൗലോസായ പൗലിന്റെ ദുഃഖം ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ ദുഃഖം അവന്റെ ദുഃഖം എന്ന് അവന്റെ ദുഃഖം എന്ത് എന്റെ യൂതർകൾ രക്ഷിക്കപ്പെടവില്ലയേ എന്റെ ദുഃഖം ഈ യൂതർമാർ രക്ഷിക്കപ്പെട്ടില്ലല്ലോ എന്നുള്ളതായ ദുഃഖം നാമും കൂടെ അതിപ്പെട്ട ദുഃഖത്തോട് ഇറങ്ങുവുമാക നാമും അങ്ങനെയുള്ള ദുഃഖത്തോടുകൂടെ ഇറങ്ങിത്തിരിക്കാം നമുക്ക് ദൈവജനങ്ങൾക്ക് വിരോധമായ ഒരു പെരിയ സതി ദൈവജനത്തിന് വിരോധമായ ഒരു വലിയ കൂട്ടാരോ ദൈവയുടെ ജനത്തെ അഴിക്കും ദൈവജനത്തെ നശിപ്പിക്കുവാൻ സഭയെ അഴിക്കുമ്പോഴാണ് സഭയെ നശിപ്പിക്കുവാൻ ഒവ്വൊരു സഭയിലെ എഴുപ്പുതെ ഇല്ലാമൽ പണ്ടുമ്പോഴാണ് സഭയിൽ ഉടവില്ലാതെയാക്കുവാൻ കൂടിയക്കാരെ അഴിക്കുമ്പോഴാണ് നശിപ്പിക്കുവാൻ വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്ന് കവിക്കുമ്പോഴാണ് വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്ന് മറിച്ചു കളയുവാൻ ആമാൻ സതി ചെയ്തു കൊണ്ടിരിക്കുന്ന കൂടാലോചന നടത്തുന്നു അഴുതുകൊണ്ട് നിലവിളിച്ചു കളയാം എനിക്ക് ഇപ്പോ എസ്തറിന്ന വിഷയം അറിയിച്ച ഉടനെ എസ്തറിനെ ഈ വിഷയം അറിയിച്ചപ്പോൾ എനിക്ക് രാജാ കൂപ്പിട്ടാൽ ഒഴികെ രാജാവിന്റെ അടുത്തിൽ ഞാൻ പോക മുടിയാതെ രാജാവിനെ വിളിച്ചില്ല എങ്കിൽ എനിക്ക് രാജാവിന്റെ അടുക്കൽ പോകാൻ പറ്റുകയില്ല രാജാവിന്റെ അടുത്തിൽ അളയ്ക്കപ്പെടാമൽ പോനാൽ മരണം രാജാവ് വിളിക്കാതെ ചെന്നാൽ മരണമുണ്ടാകും അപ്പോൾ ഇത് മൃദുഗായി എന്നെ സ്ഥലം തരും അപ്പോൾ മൃദുഗായി എന്ന് പറഞ്ഞു അറിയാമോ ഇപ്പോൾ നീ മൗനമായിരുന്നാൽ ഇപ്പോൾ നീ മിണ്ടാതിരുന്നാൽ യാർ മൂലമായും രക്ഷിപ്പാ കർത്താവ് ആരിലെങ്കിലും രക്ഷിച്ചു യൂതരുടെ രക്ഷിപ്പുകാകത്താൻ കർത്തരുടെ രാജ അരമനയിലേക്ക് കൊണ്ടുവന്നു യഹൂദന്മാരുടെ രക്ഷിക്കായി കർത്താവിന്റെ രാജ്യസമിതിയിൽ വെച്ച്
വിളിച്ചിരിക്കുന്നത്. ഉടനെ എസ്തർ എന്നെ ചെയ്താൽ ഉടനെ എസ്തറും ചെയ്തു, ഞാൻ സെത്താലും സാഗ്രഹം, ഞാൻ മരിച്ചാൽ മരിക്കട്ടെ, അമേൻ, ഞാൻ സെത്താലും സാഗ്രഹം, ഞാൻ മരിക്കുന്നുവെങ്കിൽ മരിക്കട്ടെ. അപ്പം നമ്മെ ത്യാഗം പണ്ടുവോ, അങ്ങനെ നമുക്ക് നമ്മെ ത്യാഗം ചെയ്യാം. വലിയ വൈരാഗ്യം, ഒരു വലിയ തീക്ഷ്ണത, ഒരു വലിയ ജപം, ഒരു വലിയ പ്രാർത്ഥനയുടെ ആത്മാവ്, വലിയ ഭിന്നപ്പത്തിന് ആവി, ഒരു വലിയ പക്ഷപാതത്തിന്റെ ആത്മാവ്, വിശ്വാസത്തിൻ തന്ത്രങ്ങളിൽ നിന്ന് ദേവജനത്തെ ആക്കുപടിയാക, വിശ്വാസത്തിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ദേവജനത്തെ സംരക്ഷിക്കുവാൻ. എല്ലാവർക്കും കർത്തർ ഒരു കണ്ണീരിന് ആവിയെ തരുവാറാ, കർത്താവ് എല്ലാവർക്കും ഒരു അഞ്ചാസത്തിന്റെ ആത്മാവിനെ തരട്ടെ. ഒരു നിമിഷം നമ്മൾ എളിമിനിപ്പോ, ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്തർ നമുക്ക് ഒരു വലിയ ഭിന്നപ്പത്തിന് ആവിയെ തരപ്പോകുക, കർത്താവ് നമുക്ക് ഒരു വലിയ യാത്രയുടെ ആത്മാവിനെ തരുവാൻ പോകുന്നു, ജപാവിയെ തരപ്പോകുക, യാത്രയുടെ ആത്മാവിനെ തരുവാൻ പോകുന്നു, കണ്ണീരിന് ആവിയെ തരപ്പോകുക, കണ്ണീരിന്റെ ആത്മാവിനെ തരുവാൻ പോകുന്നു, എന്തുകളിന് ആവിയെ തരപ്പോകുക, അവന്റെ പ്രാർത്ഥനയുടെ ആത്മാവിനെ തരുവാൻ പോകുന്നു, കൃപയിൽ ആവിയെ തരപ്പോകുക, അവരുടെ ആത്മാവിനെ തരുവാൻ പോകുന്നു. ഞാൻ ഭയപ്പെട മാട്ടേ, ഞാൻ ഭയപ്പെടുകയില്ല, രാജസമൂഹത്തിന് പോകുന്നു, ഞാൻ രാജസന്നിധിയിലേക്ക് ചെല്ലും, അമാനിൻ സതിയെ മുറിയടിക്കുംപടി, അമാന്റെ ഗൂഢാലോചനയെ തകർക്കുവാൻ, പിശാചിൻ തന്ത്രങ്ങളെ മുറിയടിക്കുംപടി, പിശാചിന്റെ തന്ത്രങ്ങളെ ഞാൻ ഉടച്ചു കളയുവാൻ, അവയ്ക്ക് വിരോധമായ എല്ലാ പിശാചിൻ വല്ലമകളെയും മുറിയടിക്കുംപടി, അവയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന പൈശാചിയ ശക്തികളെ ഞാൻ തകർത്തെറിയുവാൻ. ഇതോ ഞാൻ ജപിക്കാൻ പോകുന്നു, ഇതാ ഞാൻ പ്രാർത്ഥിക്കുവാൻ നോക്കുന്നു. എല്ലാവരും ജപാവിയുടെ ഉള്ളാകേണ്ടോ, എല്ലാവരും പ്രാർത്ഥനയാത്മാവുള്ളവരായി തീരാം. അത്തരന്റെ ബൈബിൾ സ്റ്റഡിയിലെ എല്ലാവർക്കും ഒരു പെരിയ ജപാവിയെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന രാത്രി പകരുവാൻ പോകുന്നു. സത്താനെ ജയിക്കുമ്പോഴാകെ, സത്താനെ ജയിക്കുവാൻ, സത്താനിൻ കോട്ടുകളെ ഉടയ്ക്കുമ്പോഴാകെ, സത്താന്റെ വേട്ടകളെ ഉടയ്ക്കുവാൻ, ഒരു വലിയ ആവിയെ ഉള്ളിൽ മേൽ അനുഭവപ്പെടുക, സത്താവിനെ വലിയ ഉണർവഹിക്കുവാൻ പോകുന്നു. നിങ്ങൾ അവിടെ ധ്യാനിച്ചു കൊണ്ടിരുന്നൾ നിങ്ങൾ മേൽ ഒരു വലിയ വല്ലത ഇറങ്ങുവാനായി കാണുവീർ. നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടേയിരിക്കുന്നുവെങ്കിൽ ഒരു വലിയ ശക്തി ആവർത്തിക്കുന്നത് കാണാം.
ദൂതാവംശത്തെ മുഴുവനും നശിപ്പിക്കുവാൻ ഹാമാൻ പല കാര്യങ്ങൾ ചെയ്തു. എങ്കിലുമോ യഹൂദാജാതിയുടെ പ്രാർത്ഥന, അയസ്തേറിന്റെ പ്രാർത്ഥന, അമോർദ്ധേഖായുടെ പ്രാർത്ഥന, അവരുടെ ഉപവാസവും കണ്ണുനീരും നിലവിളിയും സ്വർഗസ്ഥനായ ദൈവം കേട്ടു. ഹാമാന്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ടു. യഹൂദന ജയം നേടുവാൻ ഇടയായി തീർന്നു. ദൈവജനത്തെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി, ദൈവജനത്തെ ഇല്ലാതെയാക്കേണ്ടതിന് വേണ്ടി ശാജ മുഴുവൻ ശക്തിയോടുകൂടെ ഈ കാലങ്ങളിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവമക്കളെ, നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കണ്ണുനീരോടുകൂടെ, ഉപവാസത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്നവരാണ്. സ്തോത്രങ്ങളോടുകൂടെ ദൈവത്തോടടുക്കുമ്പോൾ നമുക്ക് വിരോധമായി സാത്താൻ കെട്ടിപ്പൊക്കുന്ന എല്ലാ കോട്ടകളും തകർക്കപ്പെടും. സ്തോത്രം സ്തുതികളിൽ ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിക്കുന്നുവോ അവയൊക്കെയും ദൈവം നമുക്ക് പരാജയപ്പെടുത്തി നമ്മെ ജയാളികളാക്കി തീർക്കുവാൻ ദൈവം വിശ്വസ്തനായി നമ്മോടുകൂടെ ഉണ്ട്. നാമോ പ്രാർത്ഥനയോട്, ഉപവാസത്തോട്, ദൈവത്തോട് അടുക്കുക. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നഗരപ്പെടവാക്കുന്നതുപോലെ ഷാജ് ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിക്കുന്നുവോ അതിനെയൊക്കെ പരാജയപ്പെടുത്തി നമുക്ക് ജയം തരുവാൻ നമ്മുടെ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് വിശ്വസിച്ചോടെ നമുക്ക് ഏറ്റു പറയാം. കർത്താവ് യേശു ക്രിസ്തു ജയവീരനാണ്. അവൻ തോറ്റു പോയിട്ടില്ല. അവൻ സാത്താന്റെ തലയെ തകർത്തവരാകുന്നു. അവൻ മുഖാന്തരം നമുക്കൊക്കെ
ഇതുവരെ
ഞങ്ങളുടെ സ്നേഹവാനായ സ്വർഗീയപിതാവേ, നീ ഞങ്ങളെ സ്നേഹിച്ച് ഇങ്ങോട്ട് കൂടി ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളെല്ലാം ദൈവം ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ അഴിവേറിയ ആത്മീയസത്യങ്ങളെ ഗ്രഹിക്കാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കിയതിനാൽ നീയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കർത്താവേ ദൈവത്തിനോട് പോരാടുന്നതായ എല്ലാ സാത്താന ശക്തിയുടെയും മനസ്സിലാക്കി അതിനോട് പോരാടേണ്ടത് എങ്ങനെയെന്ന് ഗ്രഹിപ്പാന്റെ കൊണ്ടത് ഇടയാക്കിയതിനായിരുന്നു നീയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങൾക്ക് ജയന്തിരുന്ന ദൈവമായി, രാജാതിരാജാവായി, കർത്താതി കർത്താവായി, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമായി, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു വ്യക്തി പോലും നഷ്ടമായി പോവാനേ ആഗ്രഹിക്കുന്നില്ലല്ലോ കർത്താവേ. സകല മനുഷ്യൻ രക്ഷപ്രാപിപ്പാനും സത്യത്തിൽ പരിജ്ഞാനത്തിലെത്തുവാനും കർത്താവെ നിരീക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ യോഗങ്ങളാല് എല്ലാവരും കർത്താവിന്റെ സന്നിധിയില് ശ്രേഷ്ഠരായി വിശുദ്ധരായി കാണപ്പെടുവാൻ, അവിടുത്തെ വരണ്ടി ഒരുക്കപ്പെടുവാൻ, രാജാതിരാജാവിന്റെ മുമ്പിൽ രാജ്ഞിയായി നിർത്തപ്പെടുവാൻ, യോഗ്യരായി കാണപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മുമ്പോട്ട് പോവാൻ എല്ലാവർക്കും ദൈവടയാക്കേണ്ടതിനായിട്ട് അപേക്ഷിക്കുന്നു. അങ്ങനെ വചനങ്ങളെ അറിയിപ്പാൻ്റെ കോണം അവിടുത്തെ ദാസന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇനിയുള്ള ദിവസങ്ങളിലും കർത്താവിന്റെ വചനത്തിന്റെ സത്യങ്ങളെ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളെയും ഏറ്റവും അനുഗ്രഹമാക്കണമേ കർത്താവേ. വലിയൊരു വിടുതൽ ഞങ്ങൾക്കും സഭയ്ക്കും ദൈവമക്കൾക്കും ദേശത്തിനും ഉണ്ടാകുവാൻ, രോഗികൾ വിടുവിക്കപ്പെടുവാൻ, എല്ലാ സാത്താന്യ കോട്ടകളും തകരുവാൻ ദൈവടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തെ മഹത്വപ്പെടുത്തും. സകലമന്ത്രി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥന കേട്ടതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. പിതാവാം ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. പുത്രനാം ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. അശുദ്ധാത്മാവാം ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവേക വരുന്നതിനായി സ്തോത്രം ചെയ്യാം. പിതാവായി ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മ സഹവാസവും സകല വിശുദ്ധന്മാരോടും നമ്മെല്ലാവരോടുകൂടെ ഇന്ന് വന്നേക്ക് മേടിക്കുമാറാകട്ടെ.